ഞങ്ങൾക്ക് വളരെ സുപരിചിതനാണ് ഇവിടെ ഇരിക്കുന്ന ശ്രീ മുരളി ഗോപി നടൻ എഴുത്തുകാരൻ തിരക്കഥാകൃത്ത് ഗായകൻ ഇങ്ങനെ ഒരുപാട് തലങ്ങളുള്ള ഒരു വ്യക്തിത്വമാണ് മുരളി ഗോപിയുടേത് നമുക്കറിയാം രസികൻ എന്ന സിനിമയിലെ ഒരു സിനിമയിലൂടെ നടനായിട്ടാണ് ആദ്യം വരുന്നത് അദ്ദേഹം അതിൻ്റെ തിരക്കഥയും അദ്ദേഹത്തിൻ്റേതായിരുന്നു അതിനുശേഷം ഭ്രമരം എന്ന സിനിമയിൽ അദ്ദേഹം ബ്ലസ്സിയുടെ ഭ്രമരത്തിൽ ശ്രദ്ധേയമായൊരു വേഷം ചെയ്തു പിന്നീട് ഇങ്ങോട്ട് ഒരുപാട് സിനിമകൾ അഭിനയിച്ചു ഈ അടുത്ത കാലത്ത് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ടിയാൻ കമ്മാര സംഭവം പിന്നെ വലിയ വിജയം നേടിയ ഈ അടുത്ത് വന്ന ലൂസിഫർ എന്ന സിനിമയുടെയും തിരക്കഥ എഴുതി കൂടാതെ അദ്ദേഹത്തിൻ്റെ കഥകൾ വളരെ മുമ്പ് തന്നെ രസികൻ സോധനെ എന്ന് പറഞ്ഞ് ഒരു കഥാസമാഹാര റെയിൻബോ ബുക്സ് 2004 പബ്ലിഷ് ചെയ്തു പിന്നീട് മാതൃഭൂമി ബുക്സ് ആ കഥകൾ 18 കഥകളാണ് ആകെ ആ സമാഹാരത്തിലുള്ളത് അതിപ്പം വായനക്കാർ നന്നായിട്ട് സ്വീകരിച്ചു അത് 3 പതിപ്പിലെത്തി ഇങ്ങനെയുള്ള ഒരുപാട് തലങ്ങളുള്ള ഈ മുരളി ഗോപിയോട് നമ്മൾ ഈ സെഷൻ്റെ ഒരു ഞാൻ ചോദിക്കുന്നു അദ്ദേഹം പറയുന്നു എന്ന രീതിയിലല്ല നമ്മൾ പ്രേക്ഷകർ നിങ്ങളാണ് ചോദിക്കുന്നത് അദ്ദേഹത്തോട് ആ രീതിയിലേക്ക് മാറ്റുകയാണ് അപ്പോൾ ഈ സംസാരത്തിന് ഞാൻ സംസാരിച്ചതിന് ശേഷം അദ്ദേഹം സംസാരിച്ചു തുടങ്ങും അതിനുശേഷം നിങ്ങൾക്ക് ഒരുപാട് സമയം ഈ ബാക്കിയുള്ള സമയം മുഴുവൻ നിങ്ങൾക്ക് സംസാരിക്കാം അപ്പം ഞാൻ ചെറിയ ചോദ്യം അദ്ദേഹത്തോട് തുടങ്ങുന്നു ഈ ഇങ്ങനെയുള്ള പല തലങ്ങളിലുള്ള വ്യക്തിത്വത്തിൽ നിങ്ങൾ ശരിക്കും ആരാണ് എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ 2 എഡിഷൻസിലും ഈ മാതൃഭൂമി ഫെസ്റ്റിവലിൻ്റെ 2 എഡിഷൻസിലും വരാൻ സാധിക്കാത്ത ഒരാൾ എന്നുള്ള നിലയിലാണ് ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ അന്ന് എൻ്റെ തിരക്ക് കാരണം ഒരുപാട് കമ്മിറ്റ്മെൻറ്റ്സ് കാരണം വരാൻ പറ്റിയില്ല അപ്പോൾ ഇത്തവണ ഇവിടെ വരാൻ സാധിച്ചതിലും നിങ്ങൾ കാണാൻ സാധിച്ചതിലും സന്തോഷം ആദ്യമേ ആ സന്തോഷം പങ്കുവയ്ക്കുന്നു ഞാൻ ആരാണ് എന്നെങ്ങനെ പറയും എന്ന് ചോദിച്ചാൽ അത് പണ്ടൊരു പപ്പുചേട്ടൻ്റെ ഒരു ഡയലോഗാണ് എനിക്ക് ഓർമ്മ വരുന്നത് ശരിക്കും ഒരു കലാകാരൻ അല്ലെങ്കിൽ ഒരു ക്രിയേറ്ററിൻ്റെ ഡെഫിനിഷൻ ആ ആളല്ല കൊടുക്കേണ്ടത് അയാളുടെ ആസ്വാദകരും കാഴ്ചക്കാരുമാണ് കൊടുക്കേണ്ടത് അപ്പോൾ ആ ഡെഫിനിഷൻ ഈസ് ആക്ച്വലി അപ് ടു യു ഇറ്റ് ഈസ് നോട്ട് അപ് ടു മീ ടു ഡിഫൈൻ ഹു ഐ ആം ദാറ്റ്സ് ഇറ്റ് ഇത് ഒരു ആദ്യം എന്നോട് പറഞ്ഞത് ഒരു ടോക്കായിട്ട് ചെയ്യണമെന്നാണ് പക്ഷേ ഞാൻ പറഞ്ഞു അതായത് ഈ ഇപ്പോൾ നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ മിലിയു എന്ന് പറയുന്നത് വി ആർ കോൺസ്റ്റൻ്റ്ലി ബീങ് ടോക്ട് അറ്റ് ഫ്രം ഡിഫറെൻറ്റ് കോർണേഴ്സ് ഇപ്പോൾ ടി വി ഓപ്പൺ ചെയ്താലും നമ്മൾ റേഡിയോ നോക്കിയാലും നമ്മൾ എവിടെയാണെങ്കിലും പീപ്പിൾ ആർ കോൺസ്റ്റൻ്റ്ലി ടോക്കിംഗ് അറ്റ് യു അപ്പോൾ ഇറ്റ് ഈസ് ബെറ്റർ ടു ആൻസർ ക്വസ്റ്റ്യൻസ് ഇഫ് ദർ ആർ എനി ക്വസ്റ്റ്യൻസ് അതാണ് ഞാൻ അങ്ങനെ പ്രിഫർ ചെയ്യാമെന്ന് വിചാരിച്ചത് താങ്ക് യു യു ക്യാൻ ആസ്ക് ക്വസ്റ്റ്യൻസ് വട്ട് എവർ സർ നമസ്കാരം എൻ്റെ പേര് അനൂപ് ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു അപ്പോൾ സാറിൻ്റെ സിനിമകളെയും അതിലെ ഡയലോഗുകളെയും ഒരുപാട് ഫോളോ ചെയ്യുന്നതാണ് ഞാനും ഭാര്യയും അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ സാറൊരു കഥയിലേക്ക് വരുമ്പോൾ ആദ്യം ഡയലോഗുകൾ മനസ്സിലിങ്ങനെ വന്നിട്ട് അത് ഒരു കഥയിലേക്ക് വരികയാണോ അതെങ്ങനെയാണ് ആ ഒരു പ്രോസസ്സ് എന്ന് പറയാമോ സത്യത്തിൽ എഴുത്തെന്ന് പറയുന്നത് കഥയായാലും തിരക്കഥയായാലും എഴുത്തെന്ന് പറയുന്നത് എൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു യാഗാശ്വത്തിനെ അഴിച്ചു വിട്ടിട്ട് അതിൻ്റെ പുറകെ പോകുന്ന രാജാവിൻ്റെ അവസ്ഥയാണ് അപ്പോൾ ഈ ആകാശമാണ് ഡിസൈഡ് ചെയ്യുന്നത് വേർ ദ കിങ് ഷുഡ് ഗോ എന്നുള്ളത് ദ പെൻ ഷുഡ് ഗോ അപ്പോൾ ഇത് ഓൾവേസ് ഇറ്റ് ഈസ് ദ ക്യാരക്ടർ കഥാപാത്രമാണ് നിശ്ചയിക്കുന്നത് ആ കഥാപാത്രം എന്ത് പറയണം എന്നുള്ളത് അത് ഉള്ളുകൊണ്ട് കേൾക്കുകയും എഴുതുകയും ചെയ്യുന്ന ഒരാളാണ് കഥാകാരൻ ഒരു കഥാപാത്രത്തിൻ്റെയും സംഭാഷണം മുൻകൂട്ടി നിശ്ചയിച്ചുറച്ച് ആ കഥാപാത്രത്തിലേക്ക് നീങ്ങുക പ്രയാസമാണ് ആ കഥാപാത്രത്തിന് ശ്രദ്ധിക്കുകയും ഒരു നടൻ എന്നുള്ള നിലയിലും അത് തന്നെയാണ് നമ്മൾ കഥാപാത്രം എന്താണോ ആ കഥാപാത്രത്തിനെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഒരു ആകാശമാണ് കഥ ഈ ആകാശത്തിൻ്റെ പോക്കുകളിൽ വിരിയുന്നതാണ് കഥാസന്ദർഭങ്ങൾ അതിൽ വരുന്ന വരികളാണ് എഴുത്തുകാരൻ്റെ വരികൾ അത്രയേ ഉള്ളൂ എൻ്റെ പേര് ആനന്ദ് സിനിമയുടെ 2 കാലഘട്ടങ്ങളിൽ അതായത് ഒന്ന് ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ഞാൻ 90s ജനിച്ചത് അപ്പോൾ ആ കാലഘട്ടത്തിന് ആ ഒരു സമയം എനിക്ക് 90s എന്ന് പറയാം അല്ലെങ്കിൽ 80s അല്ലെങ്കിൽ അതിനുശേഷം ഇപ്പം സാറൊക്കെ സജീവമായിട്ട് നിൽക്കുന്നൊരു അവസരത്തിൽ പണ്ടത്തെ ശ്രീനിവാസനല്ലേ സാറെന്ന് എനിക്ക് ചില അവസരങ്ങൾ തോന്നിയിട്ടുണ്ട് അതിനെക്കുറിച്ച് എന്തൊക്കെ പറയാം ഒന്നും പറയാനില്ല അല്ല അത്
യൂസ് ചെയ്യുന്ന വിഷയങ്ങൾ അല്ലെങ്കിൽ കഥാപാത്രങ്ങൾ സൃഷ്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില സൂക്ഷ്മതകൾ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. എനിക്ക് അതിൽ ചെറിയൊരു സാമ്യത തോന്നി. അത് ഒരു വലിയ ഓണറാണ് അങ്ങനെ പറഞ്ഞത്, പക്ഷെ ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടില്ല. സാർ നമസ്കാരം, എൻ്റെ പേര് അർജുൻ. നമസ്കാരം. സാറിൻ്റെ ഓരോ സിനിമയിലും ഒരു ടാഗ് ലൈൻ പോലെ ഒരു കോട്ട് കാണും. ഇപ്പോൾ കമാര സംഭവത്തിലാണെങ്കിൽ ഹിസ്റ്ററി ഈസ് എ സെറ്റ് ഓഫ് ലൈസ് എഗ്രീഡ് അപ്പോൺ എന്നുള്ള നെപ്പോളിയൻ്റെ കോട്ടും, പിന്നെ ലൂസിഫറിലാണ് ഇഫ് യു സ്ട്രൈക്ക് എ ടേക്കിംഗ് യു മസ്റ്റ് കിൽ ഹിം എന്നുള്ളൊരു ഒരു കോട്ട് പോലുള്ള. അപ്പോൾ സാറിന് ഈ ഒരു കോട്ടിൽ നിന്നാണ് ഒരു കഥയിലേക്കുള്ളൊരു ഇത് കിട്ടുന്നത്, അതോ ഒരു കഥയുടെ പൂർണ്ണതയിൽ എത്തിക്കഴിഞ്ഞ് അതിനോട് ചേർന്നൊരു കോട്ട് അതിനോട് ചേർത്ത് വെക്കുകയാണോ എന്നുള്ള ഒരു രണ്ട് തരത്തിലും ആവാം. അതായത് ഒരു സിനിമ എപ്പോഴും ഒരു പുതിയ മിലിയു അല്ലെങ്കിൽ ഒരു പുതിയ കണ്ടൻറ്റ്, ഒരു പുതിയ നറേറ്റീവ് പാറ്റേൺ ഉള്ളൊരു സിനിമയാണെങ്കിൽ ആ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കോട്ട് കൊടുത്താൽ ആ അതിനെ എൻകാപ്സുലേറ്റ് ചെയ്യുന്ന അതിൻ്റെ ജിസ്റ്റ് കാതൽ വരുന്ന ഒരു കോട്ട് ലീഡിംഗ് ലിറ്ററേച്ചറായിട്ട് കൊടുത്താൽ ആ സിനിമയിലേക്ക് കയറാൻ അത് വളരെ ഉപകാരപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഈ സിനിമകളിലൊക്കെ ഒരു ദർ ഇസ് എ സർട്ടൺ എമൗണ്ട് ഓഫ് എക്സ്പെരിമെൻറ്റ് ഇൻ ദീസ് ഫിലിംസ്. അതിപ്പോൾ നറേഷനിലായിരിക്കാം, നറേറ്റീവ് സ്റ്റൈലിലായിരിക്കാം, അല്ലെങ്കിൽ കണ്ടൻറ്റിൻ്റെ ഫോർമേഷനിലായിരിക്കാം, ഈ എക്സ്പെരിമെൻ്റ് ഉണ്ട് ഈ പറഞ്ഞ സിനിമകളിലൊക്കെ. അപ്പോൾ ആ എക്സ്പെരിമെൻറ്റ് വരുമ്പോൾ ആ എക്സ്പെരിമെൻറ്റിന് എപ്പോഴും ഒരു 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 പ്രിഫേസ് അല്ലെങ്കിൽ ഒരു പ്രോലോഗ് ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നതാണ് ഓരോ കോട്ടുകൾ എന്ന് പറയുന്നത്. അതിപ്പോൾ ഫേമസ് കോട്ട്സ് ആയിരിക്കാം, പ്രസിദ്ധമായ ഉദ്ധരണികളായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ തന്നെ ഫോം ചെയ്തപ്പോൾ ലെഫ്റ്റ് ലെഫ്റ്റിലെ ലൈൻസൊക്കെ അതിൻ്റെ ഒരു ജിസ്റ്റായിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ലൈനാണ് അത് അതിൻ്റെ മുമ്പ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇറ്റ് ആക്ട്സ് ആസ് എ ലീഡിംഗ് ലൈറ്റ്, ഒരു ബീക്കൺ ടുവേർഡ്സ് വാട്ട് യു ആർ ഗോയിങ് ടു വാച്ച് എന്നുള്ളത്, ഒരു ജിസ്റ്റ് എന്നുള്ളത്, ഒരു പോയിൻറ്റർ, ഒരു 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 സൈൻ ബോർഡ് ആയിട്ടത് വർത്തിക്കും എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഹലോ സാർ. സാർ ഇപ്പോൾ ഈ നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ എക്സ്റ്റൻഷനാണ്. അപ്പോൾ ഈ ലൂസിഫറിൻ്റെ ഫസ്റ്റ് ഷോട്ട് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് യു ആർ ഒറേഷ്യസ് റീഡർ, കാരണം ഇന്ദ്രയത്തിൻ്റെ കഥാപാത്രത്തിൻ്റെ ഇൻട്രൊഡക്ഷനിലൊക്കെ കാണുന്നുണ്ട്, കുറച്ച് ബുക്സ് ഉണ്ട്, അതിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ആ ഫേസ് വരുന്നത്. പിന്നെ ഈ ഇദ്ദേഹം പറഞ്ഞ പോലെ കോഡ്സൊക്കെ, അപ്പോൾ സാറിൻ്റെ ക്യാൻ യു എക്സ്പ്ലെയിൻ അബൌട്ട് യുവർ റീഡിംഗ്, സാറിൻ്റെ റീഡിങ്ങിനെ പറ്റി കുറച്ച് പറയാമോ? ഞാൻ ഫിക്ഷൻ വളരെ റെപ്രസെൻറ്റേറ്റീവായിട്ട് മാത്രം വായിക്കുന്ന ഒരാളാണ്, ബിക്കോസ് മൈ മൈൻഡ് ഈസ് ഫുൾ ഓഫ് ഫിക്ഷൻ. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു ഫിക്ഷൻ റൈറ്റർ, ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് ഞാൻ പറയുന്നത്, ഒരു ഫിക്ഷൻ റൈറ്റർ എന്ന് പറയുന്നത് അദ്ദേഹം വാസ്തുതി ഫിക്ഷനിലധികം ഡ്വെല്ല് ചെയ്യരുതെന്നാണ് എൻ്റെ അഭിപ്രായം. അത് നമ്മളെ ഒരു പെർട്ടിക്കുലർ സ്കൂളിങ്ങിലോട്ട് കൊണ്ടെത്തിക്കും. ഇതൊരു പ്യുവർലി പേഴ്സണൽ സബ്ജക്റ്റീവ് ഒപ്പീനിയനാണ്. നമ്മളൊരു പ്രത്യേകം സ്കൂളിലോ അല്ലെങ്കിൽ ഒരു സ്കൂൾ ഓഫ് തോട്ടിലോ അല്ലെങ്കിൽ ഒരു സ്കൂൾ ഓഫ് നറേറ്റീവിലോ എത്തിക്കാൻ സാധ്യതയുണ്ട്. ഇഫ് യു ആർ ഫുൾ ഓഫ് ഫിക്ഷൻ ആൻഡ് യു വോണ്ട് ടു ബി എ ഫിക്ഷൻ റൈറ്റർ, ഫിക്ഷൻ റീഡിങ്ങിനെ ഞാനങ്ങനെ പ്രോത്സാഹിപ്പിക്കില്ല. അതുകൊണ്ട് നോൺ ഫിക്ഷനാണ് എൻ്റെ ഒരു ഫേവററ്റ് റീഡിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫിക്ഷൻ വായിക്കാതിരിക്കുന്നില്ല, ടോട്ടലി ഷൺ ചെയ്യുന്നില്ല, റെപ്രസെൻറ്റേറ്റീവ് റീഡിംഗ് ഉണ്ട്, പക്ഷേ തിരഞ്ഞു പിടിച്ചു പോയി ഫിക്ഷൻ വായിക്കുന്ന ഒരു സ്വഭാവം എനിക്കില്ല. ഫിക്ഷൻ്റെ ഇൻസ്പിറേഷൻസും എല്ലാം വരുന്നത് ഫാക്ട്സിൽ നിന്നും നോൺ ഫിക്ഷനിൽ നിന്നുമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം ഞാൻ അതിൻ്റെ ഒരു വലിയ ഒരു വളരെ സ്പ്രെഡ് ഔട്ട് ആയിട്ടുള്ളൊരു റീഡിംഗ് ഉള്ള ഒരാളാണ്, കൈ കിട്ടുന്ന എന്തും വായിക്കുന്ന ഒരാളാണ്. നമസ്കാരം. എനിക്ക് ചോദിക്കാനുള്ളത് ഈ എസ്തെറ്റിക്സും റിയാലിറ്റിയും തമ്മിലുള്ള ഒരു കണക്ഷനെ കുറിച്ചിട്ടാണ്. അതായത് സാറിൻ്റെ പല ചിത്രങ്ങളിലും നമ്മൾ പറയുന്ന വിഷയം എന്താണെന്നുണ്ടെങ്കിലും ദർ ഇസ് എ റിയാലിറ്റി ലൈങ് ഇൻസൈഡ്, എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് പോലെയുള്ള ചിത്രങ്ങളിൽ. അപ്പം നമുക്ക് ഈ എസ്തെറ്റിക്കൽ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ പല തരത്തിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പോൾ ലൈറ്റിംഗ് ആണെങ്കിലും ആർട്ട് ആണെങ്കിലും ഒക്കെ അതിൽ സംഭാഷണങ്ങളിൽ പറയുമ്പോൾ എനിക്കൊരു ഉദാഹരണം തോന്നുന്നത് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറയുന്ന ചിത്രത്തിൽ, ഇപ്പോൾ ഇന്ത്യൻ രാജ്യത്തിൽ നമ്മൾ ഒരു കാര്യം നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കും എന്ന് പറയുന്നതിന് പകരം സാർ അതിനെ പ്ലേസ് ചെയ്തത് ഇന്ദ്രിയത്തിൻ്റെ ക്യാരക്ടർ പറയുന്നുണ്ട് ഇത് ഇന്ത്യയാണ്, കൊതുക് വരികയും ചെയ്യും, കടിക്കുകയും ചെയ്യും, പണി തന്നിട്ട് പോവുകയും ചെയ്യും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്കുള്ളൊരു സംശയം, ഒരു റിയാലിറ്റി പോർട്രേ ചെയ്യുന്നതിൻ്റെ ഇഫക്റ്റീവ്നെസ്സിനെ എലിവേറ്റ് ചെയ്യാനായിട്ട് ഈ എസ്തെറ്റിക് എലമെൻറ്റ്സ് എത്രത്തോളം സഹായിക്കുന്നുണ്ടെന്നാണ് സാറിന് തോന്നുന്നത്? റിയാലിറ്റിയിൽ എസ്തെറ്റിക്സ് മിക്സ് ചെയ്യുമ്പോഴാണല്ലോ ഫിക്ഷനും ക്രിയേഷനും ഒക്കെ വരുന്നത്. അപ്പോൾ ഇറ്റ്സ് എ നാച്ചുറൽ പ്രോസസ്, അതിലപ്പുറം അതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. ബിക്കോസ് റിയാലിറ്റിയെ റിയാലിറ്റി ആയിട്ട് മാത്രം കാണിക്കുകയാണെങ്കിൽ അത് ഡോക്യുമെൻറ്റിങ് മാത്രമേ ആവുള്ളൂ, അതിൽ ദർ ഇസ് നോ എലിമെൻറ്റ് ഓഫ് ക്രിയേറ്റിവിറ്റി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഈ ഒരു ഓവർ സ്ട്രെസ് ഓൺ റിയലിസം ഉണ്ട് ആസ് എ ഇറ്റ്സ് ജസ്റ്റ് വൺ ഓഫ് ദി ജോണേഴ്സ്. ക്രിയേറ്റിവിറ്റിയിലെ ഒരു 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 സെക്ഷൻ, ഒരു ചെറിയൊരു സെക്ഷൻ മാത്രമാണ് റിയലിസം എന്ന് പറയുന്നത്. പക്ഷേ ഇന്ത്യൻ ക്രിറ്റിക്സിനും ഇന്ത്യൻ ഇതിനൊക്കെ കുറേ ഇപ്പോൾ നിയോ റിയലിസത്തിൻ്റെ ഒരു വലിയ അഡിക്ട്സ് ആണെന്ന് തന്നെ പറയാം. ബിക്കോസ് അതിനപ്പുറത്തേക്കുള്ള ഇപ്പോൾ ക്വിൻറ്റിൻ ടാരൻറ്റിനോ പോലൊരു ഫിലിം മേക്കർ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ വന്നാൽ ചിലപ്പോൾ ഇവിടുത്തെ അവാർഡ് കമ്മിറ്റീസോ
അവരൊന്നും അവർ അത് അങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കാൻ പറ്റുമോ? അങ്ങനെ അതൊരു സിനിമയാണോ ക്രിസ്റ്റഫർ നോലൻ ഫോർ എക്സാമ്പിൾ? കാരണം ഫിക്ഷൻ്റെയും ക്രിയേഷൻ്റെയും എലിമെൻറ്റ്സ് വന്നിട്ട് റിയലിസ്റ്റിന് അതെടുത്ത് മതിക്കും, അപ്പോഴാണ് ക്രിയേഷൻ ഉണ്ടാകുന്നത് ശരിക്ക്. മറ്റത് ഇറ്റ്സ് ജസ്റ്റ് എ സെക്ഷൻ ഓഫ് ക്രിയേറ്റിവിറ്റി, ഇറ്റ്സ് വൺ ഓഫ് ദി ജോണേഴ്സ്, ബട്ട് ഇറ്റ് ഇസ് നോട്ട് എവറിഥിങ്. ഇറ്റ് ഇസ് നോട്ട് ഈവൺ എ സ്മോൾ പെർസെൻറ്റേജ്. സർ, ആക്ച്വലി നമ്മുടെ ഒരു സിനിമയുടെ കഥ ആദ്യം ഉണ്ടാകുന്ന ഒരു സ്ക്രിപ്റ്റ് റൈറ്ററിൻ്റെ ബ്രെയിനിലാണ്. പുള്ളിയാണ് ആ കഥയെ ഒരു സിനിമയ്ക്ക് വേണ്ട വിധം സ്ക്രിപ്റ്റ് ചെയ്ത് തിരക്കഥ എഴുതി വെൽ ഫ്രെയിംഡ് ആക്കുന്നത്. ബട്ട് ഒരു സിനിമ ഇറങ്ങിയതിന് ശേഷം അത് വിജയിക്കുവാണെങ്കിൽ കൂടുതലും ക്രെഡിറ്റ്സ് നമ്മൾ കൊടുക്കുന്ന ഡയറക്ടേഴ്സിനാണ്. സോ ഇത് ഇപ്പം ഈ ക്രെഡിറ്റ് കൂടുതലും ഒരു സ്ക്രിപ്റ്റ് റൈറ്ററിലേക്ക് അല്ലേ പോകേണ്ടതെന്നൊരു സംശയം. കാരണം ആ സിനിമയുടെ ത്രെഡ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു വ്യക്തമായി ഫ്രെയിം ചെയ്യുന്നത് ഈ സ്ക്രിപ്റ്റ് റൈറ്ററാണ്. ഡയറക്ടർ അതിനെ വ്യക്തമായി എക്സിക്യൂട്ട് ചെയ്ത് ഒരു പ്രേക്ഷകന് കാണേണ്ട വിധത്തിലാക്കുന്നുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഒരു സിനിമ ഒരു നല്ല ചിത്രമാകുമെങ്കിൽ അതൊരു സ്ക്രിപ്റ്റ് റൈറ്ററിനല്ലേ കൂടുതലും അതിൻ്റെ ആ ഒരു പ്രസ്റ്റീജ് പോകേണ്ടതെന്നുള്ളതാണ് എൻ്റെ ഒരു ക്വസ്റ്റ്യൻ. അതിന് ഞാൻ അതിനോട് ഞാൻ എഗ്രി ചെയ്യില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ദിസ് ഈസ് ലൈക്ക് എ വർക്കിംഗ് മാനുവൽ. നമ്മളൊരു വീട്ടിലൊരു മെഷീൻ വാങ്ങിച്ചിട്ട് അതിൻ്റെ ആ മെഷീനെ കൺസ്ട്രക്ട് ചെയ്യുന്നതും വർക്കിംഗ് മാനുവൽ എന്ന് പറയുന്നത് വ്യക്തമായി എഴുതിയ ഒരു സാധനമാണ് അതിൻ്റെ യൂസേഴ്സ് മാനുവൽ എന്ന് പറയുന്നത്. ഈ യൂസേഴ്സ് മാനുവലാണ് സ്ക്രിപ്റ്റ് റൈറ്റർ കൊടുക്കുന്നത്. അതിൻ്റെ ഫുൾ ഡിസൈൻ വിത്ത് ദ എക്യുപ്മെൻറ്റ് ഇറ്റ് ഈസ് ബീങ് പ്രസൻറ്റഡ്. ഇതിനെ ഓപ്പറേറ്റ് ചെയ്ത് ചെയ്യുന്നതിലാണ് ഒരു ഒരു സിനിമയുടെ വിജയം. ഇത് ഈ എഴുതിയിരിക്കുന്നതിൽ നിന്ന് മാറാതെ എൻഹാൻസ് ചെയ്തുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതിലാണ് ഒരു സിനിമയുടെ വിജയം. അപ്പം ഡെഫിനറ്റ്ലി ഡയറക്ടർ എന്ന് പറയുന്നത് കമാൻഡറാണ്, ഒരു ആർമി സ്ട്രാറ്റജിഷ്യൻ മാത്രമാണ് ഒരു റൈറ്റർ എന്ന് പറയുന്നത്. ഒരു ഫേമസ് കോട്ടുണ്ട്, റീതാ മേ ബ്രൗൺ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ റൈറ്ററിൻ്റെ ഒരു കോട്ടുണ്ട്. ഷീ വാസ് ഓൾസോ എ സ്ക്രീൻ പ്ലേ റൈറ്റർ. അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ സെല്ലിങ് എ സ്ക്രീൻ പ്ലേ ഈസ് ലൈക്ക് സെല്ലിങ് എ കാർ എന്നാണ്. ഇഫ് സമ്മൺ ഡ്രൈവ്സ് ഇറ്റ് ഓഫ് ദ ക്ലിഫ് ദാറ്റ്സ് ഇറ്റ്, തീർന്നു. അപ്പോൾ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഡ്രൈവർ. എത്ര നല്ല കാറ് നമ്മൾ ചെയ്തു കൊടുത്താലും ആ ഡ്രൈവർ കൊക്കയിലോട്ടേ പോവുള്ളൂ എന്നുണ്ടെങ്കിൽ അത് എത്ര നല്ല കാറായാലും കുഴപ്പമില്ല, കാര്യമില്ല, ഇറ്റ് വിൽ ക്രാഷ്. അപ്പോൾ അതാണ്. സോ ഡയറക്ടർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സർ, ഞാൻ മിസ്സസ് വത്സല ഗോപാൽ. എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത്, എൻ്റെ കാലഘട്ടത്തിൽ മിന്നിത്തിളങ്ങി നിന്നൊരു നടനാണ് സാറിൻ്റെ അച്ഛൻ. അതായത് ഒരുപാട് സൗന്ദര്യ സങ്കല്പങ്ങൾക്കിടയിലും ഗോപി എന്ന നടൻ അന്ന് എന്തൊക്കെയോ എല്ലാവരെയും ആകർഷിക്കപ്പെട്ടൊരു നടനായിരുന്നു. അപ്പം ഞാനിപ്പോൾ സാറിനെ കാണുമ്പോൾ ഞാനിപ്പോൾ മോളോട് പറയുമായിരുന്നു, എനിക്കൊരു പക്ഷേ അന്നത്തെ മുരളിയെ സാറിനേക്കാൾ ഇഷ്ടം ഇന്നത്തെ മകനെയാണ്. അപ്പോൾ ആ നടനിലും ഒരു എഴുത്തുകാരനും ഒരു സംവിധായകൻ എന്ന നിലയിൽ സാറിനെ എത്രത്തോളം സാറിൻ്റെ അച്ഛൻ സ്വാധീനിച്ചിരിക്കുന്നു. ഈ സാറിപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ കഴിവുകളുടെ ഒരു പീക്കിലാണ് സാറ്. എനിക്ക് സാറിനെ അത്ഭുതത്തോടെ നോക്കാൻ കഴിയുന്നുള്ളൂ, എങ്ങനെ ഇത്രത്തോളം ഒരു ഔട്ട്പുട്ട് സാറിന് പറ്റുന്നു എന്നുള്ളത്. അത് സാറിൻ്റെ വായനയായിരിക്കാം, എങ്കിൽ പോലും ഞാൻ അതിശയത്തോടെ നോക്കുന്നു അതിലെത്രത്തോളം സാറിൻ്റെ അച്ഛൻ സാറിനെ സ്വാധീനിച്ചിരിക്കുന്നു, അതാണ് എനിക്കറിയേണ്ടത്. ദെർ ഈസ് ഓൾവേസ് ആൻ എക്സ് ഫാക്ടർ. അത് എനിക്ക് അറിഞ്ഞുകൂടാത്തൊരു കാര്യമാണ്. ഇപ്പം ഞാൻ ഒരിക്കലും ഒരു നടനാവണമെന്നോ ഒരു എഴുത്തുകാരനാവുമെന്നോ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ആളാണ് ഞാൻ. വളരെ റിഫ്ലക്റ്റീവായിട്ട് ജീവിച്ചിട്ടുള്ളൊരു കുഞ്ഞായിരുന്നു, വളരെ ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്തിട്ടുള്ളൊരു യങ് മാൻ ആയിരുന്നു ഞാൻ. ആക്സിഡൻ്റലായിട്ട് ഇവിടെ വന്ന് പെട്ടതാണ്. ഐ യൂസ് ടു റിഫ്ലക്റ്റ് എന്ന് മാത്രമേ ഉള്ളൂ, ഐ യൂസ് ടു റിഫ്ലക്റ്റ് മൈ സറൗണ്ടിങ്സ് ദ വേ ഐ കുഡ്. ബട്ട് ബിയോണ്ട് ദാറ്റ് ഞാൻ അങ്ങനെ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. ഐ ഓൾവേസ് ഗിവ് ദ ക്രെഡിറ്റ് ടു ആൻ എക്സ് ഫാക്ടർ ഫോർ വാട്ട് എവർ ഐ ഡു. പിന്നെ അച്ഛൻ എനിക്കെപ്പോഴും ഒരു പ്രചോദനമാണ്, സ്വാധീനമല്ല. സ്വാധീനവും ഇൻസ്പിറേഷനല്ല, സ്വാധീനം ഈസ് ഇൻഫ്ലുവൻസ്. ഹി വാസ് നെവർ ആൻ ഇൻഫ്ലുവൻസ് ബട്ട് ഹീ ഈസ് മൈ അൾട്ടിമേറ്റ് ഇൻസ്പിറേഷൻ, ഹീ ഈസ് മൈ ഹീറോ. ഹലോ, നമസ്കാരം സാർ. സാർ ഇപ്പം നേരത്തെ ക്യാരക്ടർ ഫോർമേഷനെ പറ്റി പറഞ്ഞു. അപ്പം കമ്മാരൻ നമ്പ്യാർ എന്ന് പറയുന്ന സാറിൻ്റെ കഥാപാത്രം ഉണ്ടല്ലോ, അതിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേർന്നത്? സി, നമ്മൾ ഈ നോൺ ഫിക്ഷൻ റീഡിങ്ങിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. നോൺ ഫിക്ഷനിൽ എൻ്റെ ഫേവറേറ്റ് സബ്ജക്ട് എന്ന് പറയുന്നത് ഹിസ്റ്ററിയാണ്. അപ്പോൾ ഹിസ്റ്ററിയെ നമ്മൾ വായിക്കുമ്പോൾ, ചരിത്രത്തെക്കുറിച്ച് വായിക്കുമ്പോൾ, ചരിത്ര പുസ്തകങ്ങളിൽ ചരിത്രം പുസ്തകങ്ങൾ എഴുതുന്ന എഴുത്തുകാർ എവിടെ ഇരുന്ന് കൊണ്ടാണ് എഴുതുന്നത്, അയാൾക്ക് ആരാണ് കമ്മീഷൻ ചെയ്തിട്ടുള്ളത് ഇത് എഴുതാൻ, അല്ലെങ്കിൽ അയാളുടെ പബ്ലിഷർ ആരാണ്, അയാൾ ഏത് തരം പൊളിറ്റിക്കൽ അഫിലിയേഷനുള്ള ആളാണ് എന്നുള്ളതെല്ലാം അപേക്ഷിച്ചിരിക്കും അയാളൊരു ചരിത്ര സംഭവത്തെ വീക്ഷിക്കുന്ന രീതി. അയാൾ ഇരിക്കുന്ന കസേര, അയാൾക്ക് കമ്മീഷൻ ചെയ്ത ആൾ, അയാൾക്ക് കിട്ടുന്ന പേ, ഇതെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യും ഈ എഴുത്തിനെ, ചരിത്രപരമായ എഴുത്തുകളെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, 1857 റിവോൾട്ട് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നാണ് ഇന്ത്യൻ റൈറ്റേഴ്സ് പറയുന്നത്.
ബട്ട് നമ്മൾ ബ്രിട്ടീഷ് റൈറ്റേഴ്സിനെയും ഒരു ഒരു ന്യൂട്രലായിട്ടുള്ള റൈറ്റേഴ്സിൻ്റെയും റൈറ്റിങ്സ് നോക്കുകയാണെങ്കിൽ അതങ്ങനെയല്ല അവർ കാണുന്നത്. അതിൻ്റെ ബാഡ് സൈറ്റ്സ് അല്ലെങ്കിൽ ഈവിൾ സൈറ്റ്സ് ഇതെല്ലാം അവർ എക്സ്പ്ലോർ ചെയ്യും. നമ്മുടെ റൈറ്റേഴ്സ് നമ്മുടെ ടെക്സ്റ്റ് ബുക്സിലോട്ട് വരുമ്പോൾ ഇതിനെ ഭയങ്കര ഫിൽറ്റർ ചെയ്ത് ഫിൽറ്റർ ചെയ്ത് ഫിൽറ്റർ ചെയ്ത് ഫിൽറ്റർ ചെയ്ത് ഫിൽറ്റർ ചെയ്ത് അവസാനം ഹീറോയിസത്തിൻ്റെ മാത്രം ഒരു ടെയിലാവും. അതിൽ നായകന്മാർ മാത്രമേ ഉള്ളൂ, അതിൽ വില്ലന്മാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് തന്നെ ഭരണകൂടങ്ങൾ മാറുന്നതോടുകൂടി ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണല്ലോ. ഭരണകൂടങ്ങൾ മാറുമ്പോൾ അവർ ഹിസ്റ്ററിയാണ് ആദ്യം തൊടുന്നത്. അവർ ഇതുവരെ പറഞ്ഞു കേട്ടിട്ടുള്ള ഹിസ്റ്ററിയെ മാറ്റിയിട്ട് അവർക്ക് അഭിമതമായ ഹിസ്റ്ററിയെ കൊണ്ടുവരിക. നേരത്തെ ഉള്ള ഹിസ്റ്ററിയും ഇപ്പോഴുള്ള ഹിസ്റ്ററിയും തമ്മിലാണ് ഇപ്പോൾ വഴക്ക്. ഇതിലേതാണ് ചരിത്രം എന്നാണ് വഴക്ക്. അപ്പോൾ ഈ ചരിത്രം തമ്മിലുള്ള വഴക്കുണ്ടാക്കുന്ന സത്യത്തിൽ ഈ നിക്ഷിപ്ത താല്പര്യമുള്ള ആളുകളാണ്, അത് ഗവൺമെൻറ്സാണ്. ഗവൺമെൻറ്സ് ഇതിനെ ചെയ്യുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ബയോപിക്സിലൂടെയാണ്, കമ്മീഷൻ ചെയ്യുന്ന ബയോപിക്സിലൂടെയാണ് ഗവൺമെൻറ്സ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കറിയാം ഈ ഗവൺമെൻറ് കുറച്ച് നാൾ മുമ്പ് വരെയുള്ള ബയോപിക്സിൻ്റെ ഒരു വരവ്, ഒരു കഴിഞ്ഞ ഇലക്ഷന് മുമ്പ് എത്ര ബയോപിക്സാണ് ഇവിടെ വന്നിട്ടുള്ളത്. എല്ലാവരും ഹീറോസാണ്, എല്ലാ ജീവിച്ചിരിക്കുന്നവർ വരെയുണ്ട് അതിനകത്ത്. ഞാൻ പേരെടുത്ത് പറയുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അങ്ങനെയുള്ള ബയോപിക്സിനെ ഇറക്കി ഈ വെള്ളപൂശൽ എന്ന് പറയുന്നൊരു കാര്യം ഇലക്ഷന് തൊട്ട് മുമ്പ് നടത്താൻ സാധ്യതയുണ്ട്. അതൊരു ഫാസിസ്റ്റിക് ടെൻഡൻസിയാണ് ശരിക്കും ഈ സിനിമയെ ഉപയോഗിക്കാമെന്ന് പറയുന്നത്. ഇപ്പോൾ ഫാസിസ്റ്റിക്കായിട്ടുള്ള ഭരണകൂടങ്ങൾ, ഇപ്പോൾ ഹിറ്റ്ലർ ആണെങ്കിലും ശരി, മുസോളിനി ആണെങ്കിലും ശരി, പിന്നെ വന്നിട്ടുള്ള ഡിക്റ്റേറ്റോറിയൽസ് ടെൻഡൻസീസ് ഉള്ള ആൾക്കാരാണെങ്കിലും ശരി, സിനിമ എന്ന മാധ്യമത്തെ അവർ നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ലെനി റൈഫിൻസ്റ്റാൾ എന്നൊക്കെ പറയുന്ന ആൾക്കാർ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ശരിക്കും നമ്മുടെ ഈ പ്രൊപഗൻഡ ഫിലിം മേക്കിങ്ങിൻ്റെയൊക്കെ ശരിക്കും മാസ്റ്ററാണ് അവർ. വുമൺ അവർ നാസി ജർമ്മനിയുടെ ഫിലിം മേക്കറാണ്, ഒഫീഷ്യൽ ഫിലിം മേക്കറാണ്. അപ്പോൾ അവരാണ് നാസി ജർമ്മനിയുടെ ട്രയംസ് മുഴുവൻ ആൾക്കാരിലെത്തിക്കുന്നത് ഈ സിനിമാ തിയേറ്ററിലെ ഷോ റീൽസ് വഴി. എക്സാക്ട്ലി ഷോ റീൽസാണ് അവർ, റെജിമിൻ്റെ ഷോ റീൽസ്. അപ്പോൾ ഇതിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതൊരു ഫിക്ഷണൽ വർക്കായിട്ട് ബയോപിക് ആണെന്ന് പറഞ്ഞ് ദിസ് ഈസ് ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി എന്ന് എഴുതി കാണിച്ചിട്ട് യു സേ തിങ്സ് വിച്ച് പീപ്പിൾ വിൽ ബിലീവ്, ഇറ്റ് ഈസ് മെയ്ഡ് ടു സെൽ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിനെ ഒബ്സർവ് ചെയ്യുകയും അതൊരു പ്രിയംറ്റീവ് സ്ട്രൈക്കായിരുന്നു ശരി കമാര സംഭവം എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യുന്നതിനെ ഒന്ന് വെളിച്ചത്ത് കൊണ്ടുവരണം എന്നുള്ളത് കൊണ്ടാണ് അത് എഴുതിയത്. അതാണ് എൻ്റെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. എഴുത്തിൻ്റെ സമ്പന്നതയുള്ള മലയാള സിനിമയിലെ ഈ വേണുനാഗവള്ളിക്ക് ശേഷം ഞാൻ സാറിലൊരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. സർവകലാശാല എന്നുള്ള സിനിമയിൽ നെടുപടി വേണുവിൻ്റെ കഥാപാത്രമൊക്കെ ബന്ധപ്പെട്ട് ഒരു പ്രതീക്ഷ. സാർ അത് പാരമ്യത്തിൽ എത്തിച്ചത് ലെഫ്റ്റ് റൈറ്റ് റൈറ്റിൽ എത്തുമ്പോൾ മലയാള സിനിമ പ്രേക്ഷകർ ഒരുപാട് ഒരു തലത്തിലെങ്കിലും അത് കൊതിപ്പിച്ചിട്ടുണ്ടാവും തോന്നുന്നു. പക്ഷേ സാറ് ലൂസിഫർ എത്തിയിട്ടാകുമ്പോൾ ആരോ കണ്ണുരട്ടി പേടിപ്പിച്ച് വഴിതെറ്റിപ്പോയി എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റായി പോകുമെന്നാണ് എൻ്റെ ചോദ്യം. അതൊരു നല്ല ചോദ്യമാണ്. അത് പക്ഷേ അതൊരു ഞാൻ അഗ്രി ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ അല്ല എന്ന് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ ആ ഒരു വിചാരത്തിനോട് ഞാൻ അഗ്രി ചെയ്യുന്നില്ല. സാർ എൻ്റെ പേര് അശോക് എന്നാണ്. ഞാൻ സാറിൻ്റെ അച്ഛനുമായിട്ട് വളരെ അടുത്ത് ഇടപഴകിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അത് കാരണം ഞാൻ അങ്ങേ വളരെയധികം ആരാധിക്കുന്നു. എൻ്റെ മകളും സാറിൻ്റെ മകളും കാർമൽ സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് രണ്ട് പി ടി എ മീറ്റിങ്സിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടില്ല. എനിക്ക് ചോദിക്കാനുള്ളത് സാറിൻ്റെ ഏറ്റവും മാസ്റ്റർ പീസ് എന്ന് ഞാൻ കരുതുന്നത് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറയുന്ന സിനിമയാണ്. പക്ഷേ അത് പിന്നെ പ്രദർശിപ്പിക്കാനായിട്ടുള്ള വൈഷമ്യങ്ങൾ സാറിനുണ്ടായിരുന്നു. കാരണം അത് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാമൂഹ്യ വ്യക്തിത്വങ്ങളെ ശരിക്കും വിമർശിക്കുന്ന രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി എടുത്ത ഒരു സിനിമയാണ്. എസ്പെഷ്യലി ദാറ്റ് സോങ് വിച്ച് യു സാങ്, ദാറ്റ് ഈസ് ഇൻ മൈ മൈൻഡ്. ബിക്കോസ് എൻ്റെ അച്ഛൻ ശർമ്മജി എന്ന് പറഞ്ഞ ആൾ ഇന്ത്യയിലെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയ പാർപ്പുറം സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരു വ്യക്തിയാണ്. അത് കാരണം ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് വളരെയധികം എന്താ പറയുക റിയലിസ്റ്റിക്കായിട്ട് എടുത്ത ഒരു സിനിമയാണ്. പക്ഷേ ആ സിനിമ പ്രദർശിപ്പിക്കാനുണ്ടായ സാറിനുണ്ടായ വൈഷമ്യങ്ങൾ പിന്നെ എന്തെങ്കിലും പ്രതിബന്ധങ്ങൾ ഉണ്ടായിരുന്നു, അതെങ്ങനെയാണ് സാറ് ഓവർകം ചെയ്തത്? കാരണം ഞാനൊക്കെ ഇത് തിയേറ്ററിൽ കാണണമെന്ന് വിചാരിച്ചു, പക്ഷേ എന്താ പറയുക ടി വിയിലൂടെയാണ് ഞാൻ കണ്ടത്.
അപ്പോൾ അതിൽ എത്രത്തോളം പ്രതിബന്ധങ്ങൾ സാറിനത് അന്നത്തെ ഭരണകൂടത്തിൽ നിന്നും കിട്ടിയെന്ന് ഒന്ന് അറിഞ്ഞിട്ടുള്ളതാണ്. നോർത്ത് കേരളയിൽ അതിനൊരു അൺഒഫീഷ്യൽ ആയിട്ടുള്ളൊരു പ്രതിബന്ധം ഉണ്ടായിരുന്നു പ്രദർശിപ്പിക്കാൻ. ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് അയാൾ എപ്പോഴും ആൻറ്റി ഫാസിസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഫാസിസം എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേക തരം ഒരു 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 പ്രത്യേക ഗ്രൂപ്പിനാണ് അത് നമ്മൾ കൊടുക്കുന്ന ഒരു ചാർത്തി കൊടുക്കുന്ന ഒരു പട്ടമാണ്. എൻ്റെ അഭിപ്രായത്തിൽ അതങ്ങനെയല്ല, അതൊരു ടെൻഡൻസിയാണ്. ഇപ്പം നമ്മള�രു മുസോളിനിയുടെ ഒരു 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 ഇറ്റാലിയൻ ടെർമിനോളജിയാണ് ഫാസിസം എന്ന് പറയുന്നത്. പക്ഷെ അത് ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് വരുമ്പോൾ എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള ഇൻടോളറൻ്റ് ആയിട്ടുള്ള ഫോഴ്സസ് എവിടെ നിന്ന് വന്നാലും അതൊരു ഫാസിസ്റ്റിക് ടെൻഡൻസിയാണെന്ന് കണ്ട് അതിനെ എതിർക്കുക എന്ന് പറയുന്നത് ഒരു ഒരു ആർട്ടിസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ക്രിയേറ്ററിൻ്റെ കടമയാണ്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നാച്ചുറലി പല കോർണേഴ്സിൽ നിന്നും നമുക്ക് എതിർപ്പുകൾ നേരിടേണ്ടതായിട്ട് വരും. അത് ഒരു പ്രത്യേക വ്യക്തിയോ അല്ലെങ്കിൽ ഒരു അതിന് അങ്ങനെ ഒരു അഗൈൻസ്റ്റ് ആയിട്ടുള്ളൊരു സാധനമല്ല. അതിന് പകരം ഇപ്പോൾ ലെഫ്റ്റ് എന്ന് പറയുന്ന സാധനത്തിന് ഒരു ഒരു വളരെ പോസിറ്റീവായിട്ട് വ്യൂ ചെയ്യുന്നൊരു ഫിലിമാണ്. ഇറ്റ്സ് എ വെരി പ്രോ ലെഫ്റ്റ് ഫിലിം ആൻഡ് പ്രോ ഹ്യൂമനിസ്റ്റ് ഫിലിം. സാർ, എൻ്റെ പേര് അരുൺ. ഞാൻ കമ്മാര സംഭവം എന്ന സിനിമയെ പറ്റി ചോദിക്കണമെന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷേ അത് നേരത്തെ ചോദിച്ചു, സാർ മനോഹരമായി സംസാരിച്ചു. എനിക്ക് ചോദിക്കാനുള്ള, സാറിൻ്റെ എല്ലാ സിനിമയിലും രാഷ്ട്രീയം കടന്നു വരുന്നുണ്ട്, രാഷ്ട്രീയ പാർട്ടികളെ സാർ വിമർശിക്കാറുമുണ്ട്. അത് കാണുമ്പോൾ എനിക്ക് സന്തോഷം തോന്നിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ ചോദ്യം, സാറിൻ്റെ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട് എങ്ങനെയാണ്? കേരളത്തിലെയും ഇന്ത്യയിലെയും ഇപ്പോഴത്തെ രാഷ്ട്രീയ സാമൂഹിക അവസ്ഥകളെ ഒന്ന് വിലയിരുത്താൻ ആവശ്യപ്പെട്ടാൽ സാറ് ഏത് രീതിയിൽ അതിനെ വിലയിരുത്തും? ഈ രാഷ്ട്രീയം എല്ലാ സിനിമകളിലും ഉണ്ടെന്ന് പറയുന്നത്, രാഷ്ട്രീയമില്ലാത്ത സിനിമകളില്ല. ഇപ്പം നമ്മളൊരു കുടുംബ സിനിമ എന്ന് പറയുന്നൊരു സാധനമല്ലോ, കുടുംബ സിനിമ എന്ന് പറയുന്ന സാധനത്തിൽ വരെ രാഷ്ട്രീയമുണ്ട്. കുടുംബങ്ങളിലാണ് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയമുള്ളത്. നമ്മളൊരു ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ഒരു ഡേ പരിശോധിച്ചാൽ അതിൽ രാഷ്ട്രീയപരമായിട്ടുള്ള കോൺവെർസേഷൻസാണ് മൊത്തം. ഇൻ്റർപേഴ്സണൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എവറി ഫിലിം ഈസ് എ പൊളിറ്റിക്കൽ ഫിലിം. പൊളിറ്റിക്കൽ പാർട്ടീസിനെ കുറിച്ച് പറയുന്ന സിനിമകൾ മാത്രമല്ല പൊളിറ്റിക്സ്. പൊളിറ്റിക്കൽ പാർട്ടീസിനെ കുറിച്ചുള്ള സിനിമകളല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ രാഷ്ട്രീയം എല്ലാ സിനിമകളിലും ഉള്ളതുപോലെ ഇപ്പോൾ എൻ്റെ സിനിമകളിലും ഉണ്ട് എന്ന് മാത്രമേ പറയുള്ളൂ. പിന്നെ ഇപ്പോഴുള്ള രാഷ്ട്രീയ സാമൂഹിക പരിസ്ഥിതിയെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ് എന്നാണ് ചോദിച്ചാൽ, ഈ നേരത്തെ പറഞ്ഞതാണ് അഭിപ്രായം. കാരണം ഇപ്പോൾ എല്ലാ കാലത്തിലും ഇപ്പോൾ റൈറ്റ് വിങ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പ്രൊനൗൺസ്ഡായിട്ടും അൺഅബാഷ്ഡായിട്ടും ഒരു അതിൻ്റെ ഒരു അസർഷൻ്റെ സമയമാണ് എല്ലാ തലങ്ങളിലും. നമുക്കിപ്പോൾ റൈറ്റ് വിങ് മാത്രമേ ഉള്ളൂ സത്യത്തിൽ ഇന്ത്യയിൽ. ശരിക്കും അതിനെ എതിർക്കാൻ കെൽപ്പുള്ള ഒരു റിയൽ ലിബറൽ ഫോഴ്സ് ഇന്ത്യയിൽ ഇനിയും ഉരുത്തിരിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആ ഒരു അവസ്ഥയാണ് ഇന്ത്യയിൽ ഉള്ളത് എന്ന് മാത്രം അനുശോചിച്ചുകൊണ്ട് ഞാനത് നിർത്താം. സാർ നമസ്കാരം. സാറിൻ്റെ പരക്കെ സ്വീകരിക്കപ്പെട്ടൊരു സിനിമയാണ് ടിയാൻ. പക്ഷേ ഒരു മൈനോറിറ്റി, ഒരു ന്യൂനപക്ഷം പറയുന്നു ടിയാൻ ഈസ് ഇൻകംപ്ലീറ്റ്. ആ ഒരു റൂമർ വന്ന ഇടയ്ക്കാണ് സാറിൻ്റെ ഒരു ബ്ലോഗ് വരുന്നത്, സെൻസറിങ്ങിനെതിരെയായിട്ടൊരു ബ്ലോഗ് വരുന്നത്. അപ്പോൾ സാർ നേരത്തെ പറഞ്ഞ പോലെ പൊളിറ്റിക്കൽ പ്രൊപ്പഗാൻഡ സിനിമയിലേക്ക് കൈകടത്തുന്നത് സെൻസർ ബോർഡ് വഴിയാണോ? സെൻസറിങ് എങ്ങനെ സാറിൻ്റെ സിനിമകളെ, പ്രത്യേകിച്ച് ടിയാനെ, എങ്ങനെ പ്രതികൂലമായി ബാധിച്ചു? അതൊരു സർട്ടിഫൈയിങ് ബോഡി ആയിട്ടാണോ ആക്ട് ചെയ്യേണ്ടത് സാറിൻ്റെ അഭിപ്രായം? അബ്സല്യൂട്ട്ലി. സെൻസറിങ് എന്ന് പറയുന്നത് നല്ല ക്വസ്റ്റ്യൻ ആണ്. സെൻസറിങ് എന്ന് പറയുന്നത് ഒരു ആൻറ്റി ഡെമോക്രാറ്റിക് പ്രോസസ്സാണ്. ഞാൻ എൻ്റെ കരിയറിൻ്റെ തുടക്കവും ജേർണലിസ്റ്റായിരുന്ന സമയം മുതൽ ഞാൻ എതിർക്കുന്ന, ഞാൻ നിരന്തരമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് സെൻസർ ബോർഡിനെ കുറിച്ച്. ആ സെൻസർ ബോർഡിനെ കുറിച്ചോ അതിലെ അംഗങ്ങളെ കുറിച്ചോ ഒന്നും അല്ല പറയുന്നത്. സെൻസറിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെ കുറിച്ചാണ്. നമ്മളൊരു ഡെമോക്രാറ്റിക് കൺട്രി ആണെന്ന് പറയുമ്പോഴും നമ്മൾ സ്വാതന്ത്ര്യേതര ഇന്ത്യയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സെൻസർഷിപ്പ് ഉള്ളൊരു രാജ്യമാണ് ഇന്ത്യ. ഇത് ശരിക്കും ഡിക്റ്ററ്റോറിയൽ കൺട്രീസിലുള്ള പോലെയുള്ള സെൻസർഷിപ്പാണ്. ആൻഡ് സെൻസർഷിപ്പിൻ്റെ റൂൾസ് എന്ന് പറയുന്നത് അന്നന്ന് അപ്പോൾ അപ്പോൾ ഭരിക്കുന്ന ഭരണ പാർട്ടികളുടെ ഒരു ആമായിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതിനെ മറികടക്കുക എന്ന് പറയുന്നത് വലിയ പാടുള്ളൊരു കാര്യം തന്നെയാണ്. ഇവരുടെ റൂൾ ബുക്ക്സ് നോക്കുകയാണെങ്കിൽ, അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ, ആർട്ടിനെ റിഫ്ലക്റ്റ് ചെയ്യാൻ അനുവദിച്ചാൽ മാത്രമേ ആർട്ട് കൊണ്ട് എന്തെങ്കിലും കാര്യമുള്ളൂ. അപ്പോൾ ഞാൻ എഴുതിയ ഫിലിംസിൽ എല്ലാ ഒരുവിധപ്പെട്ട എല്ലാ സിനിമകൾക്കും ഈ ഒരു പ്രോബ്ലംസ് പല ഇതിലായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 1975 ഇൻറ്റേണൽ എമർജൻസി ഡിക്ലെയർ ചെയ്ത സമയത്ത് സെൻസർ ബോർഡിൽ കൊണ്ടുവന്നിട്ടുള്ള റൂൾസ് ഇപ്പോഴും അതുപോലെ തുടരുകയാണ്. അപ്പോൾ സിനിമാക്കാർക്ക് ശരിക്ക് ഇപ്പോഴും അവർ ജീവിക്കുന്നത് എമർജൻസി പീരിയഡിലാണ്. മനസ്സിലാവുണ്ടോ? അവരുടെ ആർട്ടും അവരുടെ ക്രിയേറ്റിവിറ്റിയും സെൻസർഷിപ്പിൻ്റെ ഒരു വലിയ സ്ക്രീനിൽ കൂടെ വന്നാലേ ഫിൽട്ടർ ചെയ്ത് വരുമ്പോൾ അതിൽ എത്രത്തോളം ബാക്കിയുണ്ടാവും എന്ന് പറയുക പ്രയാസമാണ്.
പക്ഷേ ഇപ്പോൾ അതിന് ഒരുപാട് മൂവ്മെൻറ്റ്സ് ഒരു പോപ്പുലർ മൂവ്മെൻറ്റ്സ് വരാൻ സാധ്യതയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഒരുപാട് ഡയറക്ടേഴ്സ് അതിനെക്കുറിച്ച് അവെയറാണ്, റൈറ്റേഴ്സ് അവെയറാണ്, അവരത് ടേക്കപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഇതൊരു പുതിയ പ്രതിഭാസമല്ല എന്ന് ഞാൻ ഒന്നുകൂടെ പറയാം. വളരെ പണ്ട് മുതൽ ബ്രിട്ടീഷ് ഇന്ത്യ, നമ്മൾ കൊളോണിയൽ റൂളിലായിരുന്നപ്പോൾ ആണ് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും ദൈർഘ്യമുള്ളൊരു കിസ്, ഒരു ഫ്രഞ്ച് കിസ് ഇന്ത്യൻ സിനിമയിൽ വന്നത്. 1933 കർമ്മ എന്ന് പറയുന്ന സിനിമ. ഇപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ചാൽ നമുക്ക് മോറൽ ക്ലാസ്സസാണ് കിട്ടുന്നത് ഇവിടെ. ഇന്ത്യയിൽ സെക്ഷൻസ്, ഇന്ത്യയിൽ സ്റ്റേറ്റ്സ് വൈസ് ആയിട്ട് തന്നെ സെൻസർഷിപ്പ് റൂൾസിൽ ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ ബോളിവുഡിനുള്ള സെൻസർഷിപ്പ് റൂളല്ല കേരളത്തിൽ വരുമ്പോൾ, കേരളത്തിനല്ല തമിഴ്നാടിന്, തമിഴ്നാടല്ല കർണാടകയ്ക്ക്. ഇങ്ങനെ ഓരോ സ്ഥലത്തും വിഘടിച്ച് വളരുന്ന ഒരു സമൂഹമായിട്ടാണ് നമ്മൾ പോകുന്നത്. ആർട്ടിൻ്റെ കാര്യത്തിൽ അത് വളരെ വളരെ എവിഡൻ്റ് ആണ്. അപ്പോൾ ഐ ആം എഗൻസ്റ്റ് സെൻസർഷിപ്പ്. സെൻസർഷിപ്പ് ഷുഡ് ബി ഡൺ അവേ വിത്ത്, ബട്ട് സർട്ടിഫിക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻ്റ്. കുട്ടികൾ കാണണമോ എന്ന് അതിനുള്ള ഡിസിഷൻ എടുക്കാം. പക്ഷേ ഒരു ഗ്രൂപ്പ് ഓഫ് മെൻ ഇരുന്നിട്ട് ബാക്കിയുള്ള മനുഷ്യർ ഇത് കാണണമോ എന്ന് സംസാരിക്കുന്നത് ദേവന്മാർക്ക് മാത്രമേ അത് സാധിക്കൂ. അത് മനുഷ്യർക്ക് സാധ്യമായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ദേവന്മാർ അല്ലാത്തടത്തോളം കാലം ഒരാൾക്കും വേറൊരാളുടെ ആർട്ടിനെ കട്ടിയാനോ ഉപദ്രവിക്കാനുള്ള അവകാശമില്ല എന്നാണ് എൻ്റെ വിശ്വാസം. സാർ, രണ്ട് ചോദ്യങ്ങളാണ് ചോദിക്കാനുള്ളത്. ആദ്യമായി, സാറിൻ്റെ സിനിമകൾ നിരന്തരം കാണുന്ന ഒരാളാണ് ഞാൻ. ഈ സിനിമകളിലെല്ലാം എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ സാറിൻ്റെ തിരക്കഥകൾ, മലയാളത്തിൽ സാധാരണ വലിയ വിജയങ്ങളാകാറുള്ള സിനിമകളുടെ തിരക്കഥകളെക്കാൾ കുറച്ചുകൂടി എന്താ പറയുക, വലിയൊരു കോൺസെപ്റ്റിൽ അല്ലെങ്കിൽ ഒരു ക്യാൻവാസിൽ ചിത്രീകരിക്കപ്പെടേണ്ട സിനിമകളാണ് സാർ എഴുതുന്നത്. ഇത് സാറ് തനിയെ വരുന്നതാണോ അതോ അങ്ങനെ ഒരു സിനിമ വേണമെന്ന് ഉദ്ദേശിച്ച് എഴുതുന്നതാണോ? പിന്നെ ഒരെണ്ണവും കൂടെ ഉള്ളത്, ഞാൻ പൃഥ്വിരാജ് സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോൾ ലൂസിഫർ എന്ന് പറയുന്ന സിനിമ ഏകദേശം ഒരു സീരീസ് പോലെ ചെയ്യാനാണ് ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത്തരത്തിൽ മലയാളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഹോളിവുഡിലൊക്കെ ഇറങ്ങുന്ന ഗെയിം ഓഫ് ത്രോൺസിനെയും മൈൻഡ് ഹണ്ടറിനെയൊക്കെ പോലെയുള്ള സീരീസുകൾ വളരെ കീനായി ഒബ്സർവ് ചെയ്യുന്ന ഒരു തലമുറ വളർന്നു വരുന്നുണ്ട്. അപ്പോൾ സാറിന് അത്തരത്തിലൊരു സീരീസ് എഴുതി തയ്യാറാകാനുള്ള എന്തെങ്കിലും ചിന്തകളുണ്ടോ? അബ്സല്യൂട്ട്ലി, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫോർമാറ്റാണ് വെബ് സീരീസ് എന്നത്. അപ്പോൾ ഞാൻ ഈ ലൂസിഫറിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം. ലൂസിഫർ എന്ന് പറയുന്ന സത്യത്തിൽ ഒരു അതിനൊരു പോപ്പുലർ എൻ്റർടൈനറിൻ്റെ ലെയർ ഉണ്ടെങ്കിലും അതിനകത്ത് ഒരുപാട് സബ് ലെയറിംഗ് ഉണ്ട്. ആ സിനിമ രണ്ടാമതും മൂന്നാമതും കാണുമ്പോൾ അതിൻ്റെ സബ് ലെയർസ് വർക്ക് ചെയ്യും. അപ്പോൾ അതൊരു സീരീസ് പോലെ പ്ലാൻ ചെയ്തിട്ടുള്ള സിനിമയാണ്. അതൊരു വെബ് സീരീസ് ആയിട്ടാണ് ഞാൻ ആദ്യം പ്ലാൻ ചെയ്തത്, അത് ആദ്യം അതിനെ കൺസീവ് ചെയ്ത സമയത്ത്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ 3-part ഫിലിമായിട്ടാണ് വരുന്നത്, 3-part സീരീസ് ആയിട്ടാണ് അത് സിനിമയിലും വരാൻ പോകുന്നത്. വെബ് സീരീസിനും ഈ പറഞ്ഞ പോലെ ഒരു ക്രിയേറ്റീവ് ഫ്രീഡം തൽക്കാലം ഇന്ത്യയിലുണ്ട്. പക്ഷേ അവിടെ നമ്മൾ ഇഷ്ടപ്പെടുന്നതിൻ്റെ റീസണും അതാണ്, അത് നമുക്ക് ഓഫർ ചെയ്യുന്ന ഒരു ഫ്രീഡമാണ്, ക്രിയേറ്റീവ് ഫ്രീഡമാണ്. പക്ഷേ അതിനെയും ഉടനടി ചിലപ്പോൾ കടിഞ്ഞാൻ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവിടെയും ഒരു ഭയമില്ലാതില്ല. വെബ് സീരീസൊക്കെ ആർക്കെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉടനടി ചെയ്യുക. എൻ്റെ പേര് അശോക് കടമ്പാട്, കവടിയാലാണ് താമസം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചോദ്യത്തിന് ഉള്ള ഉത്തരത്തിൽ നിന്നാണ് എൻ്റെ ചോദ്യം തുടങ്ങുന്നത്. അതിലുപരി ഇങ്ങനെ ഒരു സെഷനാക്കി മാറ്റിയതിന് ഇദ്ദേഹം ഒരു പ്രപ്പോസൽ വെച്ചതിന് വളരെയധികം നന്ദി. ശർമാജിയുടെ മകൻ പറഞ്ഞു, ഞങ്ങൾ, എനിക്ക് തോന്നുന്നു ഞങ്ങളെല്ലാം ഒരേ ഏജ് ഗ്രൂപ്പുകാരായി. ഇദ്ദേഹത്തിൻ്റെ പിതാവ് അഭിനയിച്ച കൊടിയേറ്റം സിനിമ റിലീസ് ചെയ്യുന്നതിൻ്റെ അന്ന് സ്വീകരണം കൊടുത്ത ഒരു വായനശാലയുടെ 50th വാർഷികത്തിൻ്റെ ആളാണ് ഞാൻ, കുറവംകുണം കുരുക്ഷേത്ര കലാസമിതി. ആ സൊവനീറിൽ ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ പങ്കെടുക്കുന്നതിൻ്റെ ചിത്രവും ഞങ്ങൾ പഴയതിൽ നിന്ന് പൊടിതെട്ടിയെടുത്ത് ചെയ്തിട്ടുണ്ട്. എൻ്റെ ചോദ്യം ആരാണ് ഞാൻ എന്നതിൻ്റെ ഉത്തരം, ഞാൻ കൊടിയേറ്റം ഗോപിയുടെ മകൻ എന്നുകൂടെ ഒരു അനുബന്ധം ചേർക്കണമെന്നാണ് എനിക്കൊരു പ്രപ്പോസലുള്ളത്. രണ്ട്, സിനിമകളിലാകെ തന്നെ ഒന്ന് രണ്ട് ആസ്വാദകർ പറഞ്ഞതുപോലെ ഒരു രണ്ടാം ശ്രീനിവാസൻ്റെ ഒരു രൂപ പരിവേഷം കാണുന്നു, നല്ലത്. പക്ഷേ സാമൂഹ്യ പ്രതിബദ്ധത താനെടുക്കുന്ന സിനിമകളിൽ, താൻ എഴുതുന്ന സ്ക്രിപ്റ്റിൽ വേണമെന്ന നിർബന്ധം ഇദ്ദേഹത്തിനുണ്ടോ ഇല്ലയോ? അത് അങ്ങനെ നിർബന്ധിച്ചിട്ട് കാര്യമില്ലല്ലോ. സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടെങ്കിൽ അത് വരാം സിനിമയിൽ, അത്രയേ ഉള്ളൂ. നമ്മളൊരു ഒരു ഏതൊരു സിനിമ എടുത്താലും അതിൽ ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കും എന്ന് പറയുന്ന സാധനമാണ്, എന്തെങ്കിലും വിചാരിച്ചു കൊണ്ടൊരു സാധനം ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ വാസിം അക്രത്തിൻ്റെ ഒരു ഡെലിവറി സച്ചിൻ ടെണ്ടുൽക്കർ ഞാനത് സിക്സറെ അടിക്കൂ എന്ന് പറഞ്ഞ് നിൽക്കാൻ പറ്റില്ലല്ലോ. അത് അതിനനുസരിച്ചുള്ള ഓവർ പിച്ച് ഒരു ബോളാണെങ്കിൽ അതിനെ അടിക്കാം, അത് സിക്സ് പോട്ടെ എന്ന് വിചാരിക്കാൻ പറ്റൂ. ക്രിയേറ്റിവിറ്റി അതുപോലെയാണ്, ഇറ്റ് ഈസ് എബൌട്ട് ടൈമിങ്. നമ്മളൊരു തോട്ട് വരുമ്പോൾ ആ തോട്ടിൻ്റെ മെറിറ്റിലാണ്
നമ്മൾ പ്ലേ ചെയ്യേണ്ടത്. അപ്പോൾ ആ വെൻ എ തോട്ട് കംസ് ടു യു, നമ്മളതിൻ്റെ ബാറ്റിംഗ് സ്റ്റാൻസ് നമ്മൾ ഉണ്ടാക്കുകയാണ്, ഒരു അതിൻ്റെ ഒരു നെറേറ്റീവ് ഡെലിവറി എങ്ങനെ ആയിരിക്കണം എന്നുള്ളത്. അപ്പോൾ ഇറ്റ് ഈസ് വെരി സിമിലർ ടു ദാറ്റ്. സാർ, എൻ്റെ പേര് ബിജു കുമാർ, പന്തളത്താണ്. നമ്മളൊരു ഒരു ചോദ്യം, നമ്മളൊരു കഥ മനസ്സിലിട്ട് അത് വളരെ സമയമെടുത്ത് അതൊരു തിരക്കഥയാക്കി ചിത്രീകരണത്തിനായി പൂർത്തിയാക്കിയതിന് ശേഷം വമ്പൻ താരനിരയാണെങ്കിൽ നമുക്ക് ഷൂട്ട് ചെയ്യുന്നതിനും പോകുന്ന സമയത്ത് നമുക്ക് താരങ്ങളുമായിട്ട് കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നുണ്ടോ? ഈ കഥാപാത്രങ്ങൾ എല്ലാം എഴുതി തയ്യാറാക്കിയതിന് ശേഷം എഴുത്തിൽ മാറ്റം വരുത്താനായിട്ട് താരങ്ങളുമായിട്ട് കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നുണ്ടോ? എൻ്റെ എക്സ്പീരിയൻസിൽ അങ്ങനെ വന്നിട്ടില്ല, ഞാനങ്ങനെ ചെയ്തിട്ടുമില്ല. താങ്കൾ നടനെയാണ് ചോദിക്കുന്നത്. ഞാൻ താങ്കളുടെ അച്ഛനെ നേരിട്ട് കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ അസുഖം വന്ന സമയത്ത് ആ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റിൽ താങ്കൾ നടക്കുന്നത് എനിക്ക് അദ്ദേഹത്തെ വളരെ സിമിലറായിട്ട് തോന്നിയിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് അടുത്താണ്. നമ്മൾ നമ്മുടെ ഒരു കഥാപാത്രം ചെയ്യുമ്പോൾ അതിൽ ഒരുപാട് ഇൻസ്പിറേഷൻസ് വരും. അപ്പോൾ നേരത്തെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്ന കഥാപാത്രം ഇന്നാരെ ബേസ് ചെയ്ത് അങ്ങനെയൊന്നുമില്ല. ഒരുപാട് കഥാ സന്ദർഭങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ള ആളുകൾ അവരുടെ ചേഷ്ടകൾ എല്ലാം നമ്മളുടെ ഒരു 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 ഇറ്റ്സ് ലൈക്ക് ഫോമിങ് റെയിൻ, റെയിൻ ഫോർമേഷൻസ് പോലെയാണ്, ക്ലൗഡ് ഫോർമേഷൻസ് പോലെയാണ്. അപ്പോൾ അങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്. അപ്പം നാച്ചുറലി അതിൽ ആ ക്യാരക്ടറിൽ അച്ഛൻ്റെ ആസ്പെക്ട്സ് ഉണ്ട്, അത് അച്ഛനിൽ നിന്ന് തന്നെ വന്നിട്ടുള്ളതുമാണ്. സാറിൻ്റെ കമാര സംഭവം എന്ന് പറഞ്ഞ സിനിമ ഞാൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിലൊരു സീനുണ്ട്. ദിലീപേട്ടൻ ആ സിനിമയിൽ അഭിനയിക്കുമ്പോൾ എല്ലാവരും തിയേറ്ററിൽ ചെന്ന് കാണുമ്പോൾ ഒരു മാസ് സീനുണ്ട്. ആ മാസ് സീനെല്ലാം ഈ മാസ് സീനിൽ എൻട്രി ചെയ്യുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്ന ഒരു സീനുണ്ട്. അത് ശരിക്കും ഞാൻ ബാംഗ്ലൂർ വെച്ചിട്ടാണ് കണ്ടത്. അപ്പോൾ ഞാൻ കാണുമ്പോൾ ആ തിയേറ്ററിൽ എല്ലാവരും ആ സീനിനെ സീൻ കാണുമ്പോൾ കൂവായിരുന്നു. അത് എല്ലായിടത്തും അങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ ആ കൂവുമ്പോൾ എനിക്കത് സാറിൻ്റെ ഒരു വിജയമായിട്ടാണ് തോന്നിയത്. കാരണം ഇപ്പോൾ പല മലയാള സിനിമകളിലും നല്ല വലിയ വലിയ ആക്ടേഴ്സിൻ്റെ അങ്ങനത്തെ ഒരു വെറുതെ പറക്കണ സീനോ അല്ലെങ്കിൽ അടിക്കുമ്പോൾ പറക്കുന്ന സീനൊക്കെ കാണുമ്പോൾ എല്ലാവരും കൈയടിക്കുകയാണ്. പക്ഷേ അത് സിനിമയിൽ വന്നപ്പോൾ ഈ ഓഡിയൻസ് അങ്ങനെയൊക്കെ നടക്കുമോ എന്നാലോചിച്ചിട്ടായിരിക്കാം കൂവിയിട്ടുണ്ടാവുക. പക്ഷേ അത് ഈ ഓഡിയൻസിനെ അവർക്കെതിരെ തന്നെ കൂവിക്കുന്ന ഒരു സാധനമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതങ്ങനെ സാർ ഉദ്ദേശിച്ചതാണോ? അത് മിററിംഗ് ഉള്ള സിനിമയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബയോപിക്സിനെ നമ്മൾ എടുക്കുന്ന രീതി, അതിനെ ആൾക്കാരെ റിസീവ് ചെയ്യുന്ന രീതി, ആളുകളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുന്ന അതൊരു 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 ഇൻ്ററാക്റ്റീവ് ഫിലിമാണ് ശരിക്കും. ഈ സിനിമകളെയാണ് നിങ്ങൾ കൈയടിക്കുന്നത്, ഈ സിനിമകളാണ് വീരന്മാർ, ഇവരെയാണ് വീരന്മാരായിട്ട് കരുതുന്നത്, ഇവർക്ക് വേണ്ടിയാണ് വോട്ട് ചെയ്യുന്നത്, ഹിസ്റ്ററി മാനിപ്പുലേറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്, ഇതൊക്കെ പറയുന്ന സിനിമയാണത്. എൻ്റെ പേര് മെരിൽ, ഞാൻ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ലൂസിഫറിനെ പറ്റി പറഞ്ഞു, അപ്പം ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഈ പറഞ്ഞ ഇല്യൂമിനാറ്റി അങ്ങനെയൊക്കെ ഉള്ള ആ കോൺസ്പിറസി തിയറീസ്, അത് ജസ്റ്റ് ഒരു കോൺസ്പിറസി ആയിട്ട് ആണോ സാർ വിശ്വസിക്കുന്നത്, അതോ അത് റിയാലിറ്റി ആയിട്ടാണോ, അതോ പ്രേക്ഷകൻ ഇഷ്ടപ്പെടുന്ന ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഇങ്ങനത്തെ കോൺസ്പിറസി തിയറീസ്, അതുകൊണ്ടാണോ ആ ഒരു കോൺസെപ്റ്റ് ഇങ്ങോട്ട് ലൂസിഫറിലോട്ട് ചേർത്ത് വെച്ചത്? സി, ഇലുമിനാറ്റി എന്ന് പറയുന്ന ഒരു ജിങ്സ് ഉള്ള ഒരു ക്രിയേറ്റീവ് തിങ് ആയിട്ടാണ് പൊതുവെ ക്രിയേറ്റേഴ്സ് കരുതുന്നത്. ഇലുമിനാറ്റിയെ കുറിച്ച് പറഞ്ഞാൽ ജീവൻ പോകുന്നൊക്കെയുള്ള കോൺസെപ്റ്റ്സ് ഉണ്ട്. അപ്പോൾ ഇലുമിനാറ്റി എന്ന് പറയുന്നത് 2000 കൂടുതൽ ക്രൈസ്റ്റിന് മുമ്പാണ് അതിൻ്റെ ജനനം. മൗര്യന് വരെ അതിൽ, ചന്ദ്രഗുപ്ത മൗര്യന് വരെ അതിൽ അതിൻ്റെ ജനസിസിൽ പാർട്ടുണ്ടെന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ അതൊരു ഭയങ്കര എനിക്മാറ്റിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഇലുമിനാറ്റി എന്ന് പറയുന്നത്. കാരണം ദ വേൾഡ് ദാറ്റ് യു സീ ഇസ് നോട്ട് വാട്ട് ആക്ച്വലി വാട്ട് ഇറ്റ് ആക്ച്വലി ഈസ് എന്നുള്ളത്. അപ്പോൾ അതിനെ എക്സ്പ്ലോർ ചെയ്യണം. അത് നമുക്ക് ഒരു ഡയറക്റ്റ് ആയിട്ടുള്ളൊരു വളരെ സീരിയസ് ആയിട്ടുള്ളൊരു സിനിമയിൽ കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. ഇഫ് യു വോണ്ട് പീപ്പിൾ ടു നോ അബൌട്ട് ഇറ്റ്, നമ്മളതിനെ ഒരു ഷുഗർ കോട്ടഡ് ആയിട്ടുള്ള ഒരു എൻ്റർടൈനറി കൂടെ അത് പറയാൻ പറ്റൂ. അപ്പോൾ നമ്മളേത് മരുന്നും വലിയ വലിയ രോഗങ്ങൾക്കുള്ള മരുന്ന് കൊടുക്കുമ്പോഴും മരുന്ന് മരുന്നായിട്ടല്ലോ കൊടുക്കുന്നത്, അതിനെ ഷുഗർ കോട്ട് ചെയ്യുമല്ലോ. അപ്പോൾ അതുപോലെ ലൂസിഫറിയൻ ലെജൻസിനെയും ഇലുമിനാറ്റിയെയും ഒക്കെ റിഫർ ചെയ്യുന്ന ഒരു എൻ്റർടൈനറാണ് ലൂസിഫർ. അപ്പോൾ ചിലർക്ക് ആ എൻ്റർടൈനറിനെ മാത്രം കാണാൻ സാധിക്കും, ചിലർ അതിൻ്റെ ലേയേഴ്സിലോട്ട് പോകും. അപ്പോൾ ഇറ്റ് വിൽ ഓഫർ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് വ്യൂയിങ് എക്സ്പീരിയൻസ് ടു ഡിഫറെൻറ്റ് പീപ്പിൾ. സാറ്, ഇന്ത്യൻ ഹിസ്റ്ററിയെക്കുറിച്ചൊരു തിരക്കഥ എഴുതുകയാണെങ്കിൽ അതിൽ ഗാന്ധിജിയുടെ സ്ഥാനം എവിടെയായിരിക്കും, അതുപോലെ അദ്ദേഹത്തിൻ്റെ ഘാതകൻ്റെ സ്ഥാനവും എവിടെയായിരിക്കും, മതത്തെ നമ്മൾ എത്രത്തോളം ഉൾക്കൊള്ളുന്നുവെന്ന് അതിൽ പറയാൻ പറ്റുമോ? ഇതാണ് ചോദ്യം. മഹാത്മാഗാന്ധിയുടെ സ്ഥാനം ഞാൻ പറഞ്ഞിട്ടാണോ അറിയേണ്ടത്? ഹി ഈസ് ദ ആക്ച്വലി ഇഫ് യു ആസ്ക് മീ, ഐ കൺസിഡർ ഹിം ദ ഓൺലി ഹീറോ, ദ റിയൽ ഹീറോ.
സാറിൻ്റെ അച്ഛനെ കുറിച്ചിട്ട് പറഞ്ഞു കേട്ടിട്ടുള്ളത് മിനിമം ഫ്രെയിംസിനുള്ളിൽ ഒരു ക്യാരക്ടറിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയുന്ന ഒരു ആക്ടറാണെന്നാണ്. അപ്പോൾ സാറിൻ്റെ കഥകളിൽ ഒരു ഫിലിം എടുക്കുന്ന സമയത്ത് ഒരു ക്യാരക്ടറിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്ത് സാർ അത് കൺസിഡർ ചെയ്യാറുണ്ടോ? അതായത് ഒരു മിനിമം ഫ്രെയിമിലുള്ള, അതായത് ഇത്രയും ഒരു ഫ്രെയിമിൽ, ഒരു ഒന്ന് രണ്ട് ഫ്രെയിമിനുള്ളിൽ തന്നെ എൻ്റെ ക്യാരക്ടർ ഇതാണ് എന്നുള്ളത് ആൾക്കാരിലേക്ക് എത്തിക്കാൻ സാർ ശ്രമിക്കാറുണ്ടോ? ഞാൻ ചോദിക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, ഞാൻ സാറിൻ്റെ ലൂസിഫർ എന്നുള്ള സിനിമയിൽ നമ്മുടെ സുദർശൻ എന്ന് പറഞ്ഞ ഇന്ദ്രജിത്തിൻ്റെ ക്യാരക്ടർ എടുത്ത് നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് പുള്ളി ആ FB ലൈവ് പോകുന്ന സമയത്ത് പുള്ളിയുടെ ആ ഒരു കണ്ണടയിലുള്ള ആ ഒരു നൂലുകെട്ട് വരെ സാർ ചെയ്തിട്ടുണ്ട്. അപ്പം അത് തന്നെ പുള്ളിയുടെ ഒരു പേഴ്സണാലിറ്റി, പുള്ളി എങ്ങനെയാണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാർ ശ്രമിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ സിനിമയിൽ ലാലേട്ടൻ്റെ ക്യാരക്ടറാണെങ്കിലും പുള്ളി ഒരു ലോക്കൽ ഒരു പൊളിറ്റിക്കൽ ലീഡറിൽ നിന്നും അബ്രാം ഖുറേഷി എന്നുള്ള ഒരു ലാർജ് സൈസ് ഹീറോയിലേക്കുള്ള പുള്ളിയുടെ ഒരു ജേണി സാറ് പോർട്രേ ചെയ്യുന്നുണ്ട്. സോ അപ്പം അങ്ങനെ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നതാണ് സാർ, അപ്പം ഒരു ക്യാരക്ടറിനെ ഇത്ര ഫ്രെയിംസിനുള്ളിൽ, ഒരു മിനിമം ഫ്രെയിംസിനുള്ളിൽ പോർട്രേ ചെയ്യണം, കൺവേ ചെയ്യണം സാർ ചിന്തിക്കാറുണ്ടോ? ഏറ്റവും മിനിമം ടൈമിൽ ഒരു ക്യാരക്ടർ എസ്റ്റാബ്ലിഷ്ഡ് ആയാൽ അത്രയും നല്ലതാണ് ഒരു സിനിമയ്ക്ക്. പക്ഷേ അതിനൊരു എക്സ്ട്രാ എഫേർട്ട് എടുക്കരുത് ഒരു റൈറ്റർ. ഇപ്പം ഞാൻ ശ്രമിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് എക്സ്ട്രീം ഡീറ്റെയിലിങ്ങിലോട്ടൊരു ക്യാരക്ടറിനെ എഴുതുവെക്കുകയും അത് എൻ്റെ ആക്ടറിന്, എൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഞാൻ ഏറ്റവും റെസ്പെക്ട് ചെയ്യുന്ന ഒരു ഇതാണ് ആക്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ആക്ടറുമായിട്ടുള്ള എൻ്റെ ഇൻ്ററാക്ഷൻ ആസ് എ റൈറ്റർ ഞാൻ അതിനെ മാക്സിമത്തിലാണ് എപ്പോഴും കീപ്പ് ചെയ്യുന്നത്, ഞാൻ എഴുതിയിട്ടുള്ള എല്ലാ വർക്ക്സിലും. അപ്പോൾ ആക്ടേഴ്സുമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ, ആക്ടേഴ്സിൽ ഇത് എത്രത്തോളം ഇൻസ്റ്റിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഡീറ്റെയിൽ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് ഫ്രെയിമിൽ ഒരു ആക്ടറിന് ഒരു ക്യാരക്ടറിൻ്റെ ബേസിക് നേച്ചർ കൊണ്ടുവരാൻ പറ്റിയാൽ ആ സിനിമയ്ക്ക് ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇറ്റ് ഈസ് ഓൾവേസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഐ ഓൾവേസ് ടേക്ക് കെയർ ഓഫ് ഇറ്റ്. അടൂർ ഗോപാലകൃഷ്ണൻ്റെ ആദ്യത്തെ സിനിമ സ്വയംവരം എന്ന സിനിമയിലാണല്ലേ ഭരത് ഗോപി ഒരു ചെറിയ സീനിൽ ഒരു തൊഴിലാളിയായിട്ട് വന്നു. ആ സിനിമ പിന്നീട് മറ്റ് സ്ഥലങ്ങൾ കാണിക്കുമ്പോൾ ആ പ്രേക്ഷകർക്ക് ചോദിക്കുകയുണ്ടായി ഈ നടൻ ആരാണെന്ന്. അത്ര ഒരു ഒറ്റ ഷോട്ടിലാണ് വന്നത് അന്ന് ഭരത് ഗോപി. സാർ നമസ്കാരം, എൻ്റെ പേര് വെങ്കടേഷ്. ഞാൻ സാറിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ സാർ ലൂസിഫർ ചെയ്തു, അതിന് മുമ്പ് കമ്മാര സംഭവം ചെയ്തു, ടിയാൻ ചെയ്തു, അതുപോലത്തെ പടങ്ങളൊക്കെ ചെയ്തു. ശരിക്കും ഒരു സിനിമയുടെ വിജയം എന്ന് പറയുന്നത് സാമ്പത്തികമായാണോ അതോ പ്രേക്ഷക ജനാഭിപ്രായം മൂലമാണോ എന്ന് വളരെയേറെ ചർച്ച നടക്കുന്ന ഒരു കാലമാണ്. ഇപ്പോൾ കമ്മാര സംഭവം ആയാൽ പോലും, ടിയാൻ ആയാൽ പോലും, റിലീസിന് ശേഷം പ്രേക്ഷകർ പറയുന്നു, ഓ ഇത് നമ്മൾ അണ്ടർ റേറ്റഡ് ആണ്, ഇനിയും കൂടുതൽ പഠിക്കേണ്ടതുണ്ട്. അത് പക്ഷേ ഒരേ സമയം ലൂസിഫർ വരുമ്പോൾ പ്രേക്ഷകർ പറയുന്ന അടിപൊളിയാണ്, അങ്ങനെ പോകണം. പക്ഷെ ആ ഒരു അണ്ടർ റേറ്റഡ് മൂവീസ് എന്നുള്ളൊരു കൺസെപ്റ്റിനോട് പ്രത്യേകിച്ച് കമ്മാര സംഭവം ടിയാനിഷം വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടതാണ്. തിയേറ്ററിൽ നിന്ന് കണ്ട് കാണുന്നതിനേക്കാൾ കൂടുതൽ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിൽ നിന്നും മറ്റും കണ്ട് പ്രേക്ഷകാഭിപ്രായം വിധിച്ചവരാണ് നമ്മൾ കൂടുതൽ പേരുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അവർ പറയും അണ്ടർ റേറ്റഡ് ആണ് ഈ പടം, അണ്ടർ റേറ്റഡ് ആണ്, നമ്മളിത് അവിടെ തന്നെ അംഗീകരിക്കേണ്ടിയിരിക്കുന്നു, അംഗീകരിക്കേണ്ടിയിരുന്നു. ശരിക്കും ഈ അണ്ടർ റേറ്റഡ് മൂവീസ് എന്നുള്ളതിനോട് സാറിൻ്റെ കാഴ്ചപ്പാടിലുള്ള ഒരു കാഴ്ചപ്പാട് എന്താണ്? ഒരു ഒരു സിനിമയുടെ വിധി എന്ന് പറയുന്നത് അതിൻ്റെ ജീവനകാലത്ത് അത് റിലീസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവണം എന്ന് ശഠിക്കാൻ ഒരിക്കലും പറ്റില്ല. ഒരുപാട് ഇമ്പോർട്ടൻ്റ് ഫിലിംസ് അത് ഇറങ്ങിയ സമയത്ത് വലിയ പരാജയമാവുകയും പിന്നീട് അത് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു അതിനൊരു ബിഗ് ബഡ്ജറ്റ് ഇൻവോൾവ് ആകുമ്പോൾ, ഇപ്പോൾ കമാരസംഭവം പോലുള്ളൊരു ബിഗ് ബഡ്ജറ്റ് മൂവി ഇറങ്ങിയിട്ട് അത് ആ സമയത്ത് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തില്ല, അതിൻ്റെ എക്സ്പെരിമെൻ്റ് കണ്ടില്ല, അതിൻ്റെ നോവൽറ്റീസ് കണ്ടില്ല എന്ന് പറഞ്ഞ് പരാതിപ്പെടാനും പറ്റില്ല. കാരണം അത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനും പറ്റില്ല. പക്ഷേ എന്നിരുന്നാലും ഇത്രയും വലിയ ബഡ്ജറ്റ് ഇൻവോൾവ് ആയിട്ടുള്ള എക്സ്പെരിമെൻറ്റ്സ് ബോക്സ് ഓഫീസിൽ വീഴുമ്പോൾ, അല്ലെങ്കിൽ അതിന് ആ സമയത്ത് അത് ജീവിച്ചിരിക്കുന്ന സമയത്ത്, ബോക്സ് ഓഫീസിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് അതിന് ക്രെഡിറ്റ് കൊടുക്കാതെ വരുമ്പോൾ ഒരു സർട്ടൻലി ദർ ഇസ് എ സാഡ്നെസ്. ബട്ട് ഐ ഡു നോട്ട് ഫോൾ ഫോർ ഇറ്റ്. ആ സാഡ്നെസ്സിന് ലൂസിഫർ പോലുള്ള പടങ്ങൾ പറയുന്നത് പറഞ്ഞാൽ നമ്മുടെ ഇനിയുള്ള സിനിമകൾ ചെയ്യാനുള്ള ഊർജ്ജം തരുന്നത് ശരിക്കും ബോക്സ് ഓഫീസ് വിക്ടറീസ് തന്നെയാണ്. ഇൻഡസ്ട്രിയിൽ ബോക്സ് ഓഫീസ് വിക്ടറിക്ക് മാത്രമേ ബാർഗെയിനിങ് പവർ ഉള്ളൂ. വാട്ട് എവർ ഗുഡ് സിനിമ യു മേക്ക്. ഞാൻ മെയിൻ സ്ട്രീമിൻ്റെ ആളാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ അതിനൊരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഓഡിയൻസ് മാത്രം കാണണം എന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല. എൻ്റെ സിനിമ എല്ലാവരും കാണണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ആ ആഗ്രഹം നടപ്പിലാക്കണമെങ്കിൽ ശരിക്കും വലിയ വിജയങ്ങൾ തന്നെ വേണ്ടി വരും, പിന്നെ നമ്മുടെ യാത്രയ്ക്ക് അതൊരു ശക്തി നൽകാൻ വേണ്ടി. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്, അതാണ് അതിൻ്റെ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഹലോ സാർ, എൻ്റെ പേര് വിഷ്ണു. എൻ്റെ ചോദ്യം ടിയാൻ എന്നൊരു സിനിമയെ ആസ്പദമാക്കിയിട്ടാണ് എൻ്റെ ചോദ്യം. കാരണം ടിയാൻ എന്ന് പറയുന്ന ഒരു സിനിമ ശരിക്കും വിജയം അർഹിച്ച, 100% വിജയം അർഹിച്ച ഒരു സിനിമയായിരുന്നു ടിയാൻ. പക്ഷേ തിയേറ്ററിലെത്തിയപ്പോൾ കുറച്ച് പേര് മാത്രമേ കാണാൻ വന്നുള്ളൂ, ഐ മീൻ അധികം നേരം അതിൻ്റെ ഷോ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ എൻ്റെ കൂട്ടുകാരോട് സംസാരിച്ചപ്പോൾ അവർക്കെല്ലാവർക്കും ഇഷ്ടമായി എന്നാണ് പറഞ്ഞത് ടിയാൻ.
അവർ പറഞ്ഞത് ഇത് തന്നെയാണ്, 100% അർഹിച്ച വിജയം നേടാതെ പോയൊരു സിനിമയായിരുന്നു. ഈ ഒരു സ്ട്രീം തുടങ്ങിയത് ഗപ്പി എന്നൊരു സിനിമയിലാണ് തുടങ്ങിയത്. ഗപ്പി എന്ന സിനിമ അത്ര നല്ല സിനിമയായിട്ടും ഒരു തിയേറ്റർ വിക്ടറി ആയിരുന്നില്ല. അപ്പോൾ സാറിന് എന്താണ് തോന്നുന്നത്, ഇങ്ങനത്തെ അർഹിച്ച വിജയം നേടാതെ പോകുന്നത്, അത് മലയാളി പ്രേക്ഷകരുടെ ആസ്വാദന ശൈലി അല്ലെങ്കിൽ ആസ്വാദന രീതി അത്ര ഉയർന്നിട്ടില്ല, അതാണോ അതിൻ്റെ കാരണം? സാറിൻ്റെ അഭിപ്രായം എന്താ? നേരത്തെ പറഞ്ഞാണ് അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. നമ്മളൊരു ഒരു സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് അത് വിജയമാവണമെന്ന് ചടിക്കാൻ പറ്റില്ല. ഓരോന്നിനും ഓരോ വിധിയുണ്ട്, ഓരോ രീതിയിലാണ് അത് പോകുന്നത്. പക്ഷേ എനിക്ക് വളരെ പരാതിയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ന്യൂ കൈൻഡ് ഓഫ് നറേറ്റീവോ അല്ലെങ്കിൽ ന്യൂ കൈൻഡ് ഓഫ് ഫിലിംസോ വരുമ്പോൾ നമ്മളിപ്പോൾ കാണുന്ന റിവ്യൂയിങ് ഒരു സ്റ്റൈലുണ്ട്. റിവ്യൂയിങ്ങിൻ്റെ ഒരു റിവ്യൂയിങ് എന്ന് പറയുന്നത് വളരെ ബിലോ പാറാണ് ഇപ്പോൾ നമുക്ക്. ഇതെല്ലാം ഫോർമുല ബേസ്ഡ് ആണ്. സിനിമ എത്ര ഫോർമുല ബേസ്ഡ് ആണെന്ന് പറയുമ്പോൾ അതിനേക്കാൾ ഫോർമുല ബേസ്ഡ് ആണ് റിവ്യൂയിങ്. എസ്തെറ്റിക് ക്വാളിറ്റിയെ ഒരു സിനിമയെ ആണ് റിവ്യൂവർ ആദ്യം കാണേണ്ടത്. സിനിമയ്ക്കും കാഴ്ചക്കാരനും ഇടയ്ക്കുള്ള ഒരു മീഡിയേറ്ററിൻ്റെ സ്ഥാനമാണ് റിവ്യൂവറിനുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ റിവ്യൂവേഴ്സ് അങ്ങനെയല്ല ചെയ്യുന്നത്. അവർക്ക് ഒരു സിനിമ ഇൻ്റർവൽ ആവുന്നതിന് മുമ്പേ ഫസ്റ്റ് ഹാഫ് കൊള്ളാം, ഫസ്റ്റ് ഹാഫ് പോരാ, ഫസ്റ്റ് ഹാഫിൽ ആക്ഷൻ ഇല്ല എന്നൊക്കെ പറഞ്ഞ് എഴുതി വയ്ക്കുക. ആദ്യമായിട്ട് ഒരു സൈറ്റ് റൺ ചെയ്യുന്ന ഒരാളിന് ആ സൈറ്റിൽ ആദ്യത്തെ ലൈക്ക് വരുന്നത് അവർക്കായിരിക്കണം അല്ലെങ്കിൽ അയാൾക്കായിരിക്കണം എന്ന് വെച്ചിട്ട് സിനിമയെ സ്റ്റഡി ചെയ്യുന്നതിന് പകരം എക്സ്പെരിമെൻറ്റേഷനുള്ള സിനിമയ്ക്ക് കുറച്ച് വീട്ടിലിരുന്ന് നമ്മളതിനൊരു ആഫ്റ്റർ തോട്ട് ഉണ്ടെങ്കിലേ ആ സിനിമ നമുക്ക് കറക്റ്റായിട്ട് സംവേദിക്കുള്ളൂ, ആ സിനിമ എന്തായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ആഫ്റ്റർ തോട്ടിനുള്ള സമയം കൊടുക്കാതെ ഇമ്മീഡിയറ്റ്ലി തിയേറ്ററിനകത്ത് നിന്ന് തന്നെ കേണമെങ്കിൽ കീ ചെയ്യാമെങ്കിൽ ഇറങ്ങിപ്പോകുന്നതിനിടയ്ക്ക് റിവ്യൂ ചെയ്യുന്നവരാണ് ഇവിടുത്തെ റിവ്യൂവേഴ്സ് എന്ന് പറയുന്നത് മിക്കവാറും. ഞാൻ ഐ എം നോട്ട് ജനറലൈസിങ്, എക്സെപ്ഷൻസ് ആർ ദെയർ, ബട്ട് ജനറലി സ്പീക്കിംഗ് അതാണ് ഇപ്പോഴത്തെ റിവ്യൂയിങ് എന്ന് പറയുന്നത്. ഇതിന് വലിയൊരു പങ്കുണ്ട്. ഒരു സിനിമയെ അതിൻ്റെ ഒരു നോവൽറ്റി ഉള്ളൊരു സിനിമയെ അതിനെ എന്താണെന്ന് മനസ്സിലാക്കി അതിനെ ഒരു മീഡിയേറ്ററായിട്ട് വർത്തിച്ചു കൊണ്ട് ഒരു ഫ്രണ്ട്ലി റിവ്യൂയിങ് ആണ് ആവശ്യം. ഒരു ഇപ്പം നമുക്ക് വലിയ വലിയ കാര്യങ്ങൾക്ക് പോലും ഇല്ലാത്തൊരു ഹാർഷ് ലാംഗ്വേജൊക്കെ ഉപയോഗിച്ചിട്ട് ഇഷ്ടം ഒരു പേഴ്സണൽ ലൈക്കിങ്ങോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള സിനിമകളെ സംസാരിക്കുക എന്ന് പറയുന്നൊരു രീതിയുണ്ട്. ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഈസ് ഗുഡ്. അതൊരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. കാരണം എല്ലാവരുടെയും മൊബൈൽ ഫോണിൽ നമ്മൾ ആദ്യം എടുത്തിട്ട് ഒരു റേറ്റിംഗ് ആണ് നോക്കുന്നത്. ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു റേറ്റിങ്ങും ഇതിന് വർക്ക് ചെയ്യില്ല. നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഇഷ്ടപ്പെടുന്ന സിനിമ വേറൊരാൾക്ക് ഇഷ്ടപ്പെടണം എന്നില്ല. അപ്പം നമ്മളൊരു കോൺസ്റ്റൻ്റായിട്ട് ഇതിനെ സ്പ്രെഡ് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ ഈ റേറ്റിംഗ് അനുസരിച്ച് സിനിമ കാണാൻ പോകുന്ന ആൾക്കാർ സത്യത്തിൽ സ്വയമാണ് ആ ക്രൈം ചെയ്യുന്നത്. ബിക്കോസ് ഒരു സോപ്പ് പോലും ഒരാൾക്ക് എലർജി ഉണ്ടാക്കുന്ന സോപ്പ് നമുക്ക് എലർജി ഉണ്ടാക്കണമെന്നില്ല. അപ്പോൾ അങ്ങനെയാണ് എല്ലാ പ്രോഡക്ട്സും. അപ്പോൾ നമ്മൾ സിനിമ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റീവായിട്ടുള്ള ഒരു സാധനത്തിന് അങ്ങനെ ഒരു ഇത്രയും ഹാർഷായിട്ടുള്ള അല്ലെങ്കിൽ അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അൺഇൻഫോംഡ് ആയിട്ടുള്ള ഒരു റിവ്യൂയിങ് സ്റ്റൈല് നല്ലതല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതിപ്പോൾ വളരെ പ്രിവലൻ്റ് ആയിട്ടുണ്ട് എല്ലാ പ്ലാറ്റ്ഫോംസിലും. ആൻഡ് ദാറ്റ് ഈസ് വെരി ഡെട്രിമെൻ്റൽ. നമസ്കാരം സർ. സിനിമകൾ ചെയ്യുന്നതിനും കാഴ്ചപ്പാടുകൾ തുറന്ന് പറയുന്നതിനും താങ്ക് യു. രണ്ട് ചോദ്യങ്ങളാണ്. ഒന്ന് സർ, ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും സിനിമകൾ ചെയ്യുമ്പോഴും ഫോളോ ചെയ്യുന്ന ഗൈഡിങ് പ്രിൻസിപ്പിൾസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? അതുപോലെ തന്നെ അച്ഛനെ പറ്റി സംസാരിച്ചപ്പോൾ പറഞ്ഞു അച്ഛൻ ഇൻസ്പിറേഷൻ ആണ് ഇൻഫ്ലുവൻസ് അല്ല എന്ന് പറഞ്ഞു. ഇൻഫ്ലുവൻസസ് ആയിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണ്? പുസ്തകങ്ങൾ ഏതൊക്കെയാണ്? ഇൻഫ്ലുവൻസ് ഇസ് എ ബാഡ് വേർഡ്. സ്വാധീനങ്ങൾ നല്ലതല്ല ഒരു ആർക്കും. കാരണം നമ്മൾ നമ്മുടേതായ ഇൻസ്പിറേഷൻസിൽ നിന്നാണ് ജീവിക്കേണ്ടത്. പ്രചോദനങ്ങളിൽ നിന്നാണ് ഒരു മനുഷ്യൻ കലയെയും ജീവിതത്തെയും രൂപപ്പെടുത്തേണ്ടത്. അപ്പോൾ ആ രീതിയിലാണ് ഞാനത് വിശ്വസിക്കുന്നത്. സ്വാധീനങ്ങളുണ്ടെങ്കിൽ അത് കുറയ്ക്കാനാണ് ഞാൻ നോക്കുന്നത്. ഓ അങ്ങനൊന്നുമില്ല. ക്ലിൻറ്റ് ഈസ്റ്റ്വുഡ് കുതിരപ്പുറത്ത് പോകുന്ന പോലെ പോലും പോകുന്ന ഒരുത്തനാണ് ഞാൻ. എൻ്റെ പേര് അനന്തകൃഷ്ണൻ. എനിക്ക് ചോദിക്കാനുള്ള എന്താണെന്ന് ഒരു സംശയമാണ്. സാറിൻ്റെ മിക്ക സിനിമകളുടെ ഒരു സിഗ്നേച്ചർ സ്റ്റൈലാണ് ഇപ്പോൾ സിനിമ തുടങ്ങുന്നതിന് ഒരു കോട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സാറ് ഈ ആശയം കണ്ടുപിടിച്ചിട്ട് ആ കോട്ട് കണ്ടുപിടിച്ചിട്ട് അതിൽ, കാരണം ആ കോട്ടിനകത്ത് സാറിൻ്റെ മൊത്തം സിനിമയുണ്ട്. അപ്പോൾ സാറിൻ്റെ ഞാനത് ആൻസർ ചെയ്തിരുന്നു നേരത്തെ ആ ക്വസ്റ്റ്യൻ. ചോദ്യം എന്ന് വെച്ചാൽ, സാറ് ഇപ്പം ഒരു സിനിമയ്ക്ക് വേണ്ടി സംഭാഷണം എഴുതുമ്പോഴോ ഒരു സീൻ എഴുതുമ്പോഴോ സാറ് പറഞ്ഞത് സെൻസറിങ് അധികം ഒരു ഒരു പ്രോബ്ലം ആണെന്ന്. അപ്പം സാറിന് ഏതെങ്കിലും ഒരു സീനിലോ ഒരു സംഭാഷണത്തിലോ ഒരു സ്ട്രോങ് വേർഡ് അല്ലെങ്കിൽ ഒരു എന്താ ഒഫൻസീവ് വേർഡ് യൂസ് ചെയ്താലേ ആ സീൻ നന്നാവൂ എന്ന് തോന്നിയ ഒരു സീനിൽ സാറിന് അത് ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഒരു കൂടെ അപ്പോൾ ഈ നെറ്റ്ഫ്ലിക്സ് പോലുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് എന്തും കാണിക്കാം, നമുക്ക് സ്വാതന്ത്ര്യത്തോടെ ഒരു സീനോ സംഭാഷണോ എഴുതാമെന്ന് പറയുമ്പോൾ, സോ അതിൽ കൂടി ജനങ്ങൾ കൂടുതൽ അങ്ങനത്തെ ഒരു സീൻ കാണുമ്പോഴാണ് അതൊരു പൂർണ്ണതയിൽ എത്തുന്നതെന്ന് തോന്നുന്ന ഒരു സീൻ നമുക്ക് അതിൽ കൂടി ആസ്വദിക്കാനാണ് തോന്നുന്നത്. സോ അങ്ങനെ വരുമ്പോൾ
നമുക്കൊരു നമ്മുടെ സ്വീകരണ മുറിയിൽ തന്നെ നമുക്ക് സിനിമ കാണാനും പറ്റും. സോ അങ്ങനെ വരുമ്പോൾ ഇതൊരു സിനിമയുടെ തന്നെ ഒരു ഡെത്തായി പോ മാറുമോ, ഒരു നാടകം നശിച്ച പോലെ ഒരു തിയേറ്ററിൽ പോയി സിനിമ ഓവർ ദി ലൈഫ്, ഐ മീൻ ഒരു അവഞ്ചേഴ്സ് പോലെ ഒരു വലിയ പടം കാണാൻ മാത്രമായി ഞാൻ സിനിമയ്ക്ക് പോകത്തുള്ളൂ, അല്ലെങ്കിൽ ഞാൻ വീട്ടിലിരുന്ന് തന്നെ കണ്ടോളാം. സോ അങ്ങനെ ഒരു അതിനെ കുറിച്ചൊന്ന്. അതൊരു റിയൽ ത്രെട്ടാണ് ആ പറഞ്ഞത്, അതിന് സാധ്യത ഇല്ലാതില്ല. പക്ഷേ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് തിയേറ്ററിൽ നിന്ന് കാണുന്നത് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ തിയേറ്ററിനെ റീപ്ലേസ് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. പക്ഷേ എന്നാലും ഒരു ഈ ഒരു അവരുടെ ഒരു മെനു എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ്, ഈ വളരെ പഴയ സിനിമകളും അതിൻ്റെ പ്രൊജക്ഷൻ ടെക്നിക്സും വ്യൂയിങ് ഫ്രം ഹോം എന്ന് പറയുന്നത്. പക്ഷേ ഇതൊരു സോഷ്യൽ എക്സസൈസാണ് സിനിമ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ വേറൊരു ആർട്ട് ഫോമിനും ഇല്ലാത്ത ഒരു വലിയൊരു ബെനിഫിറ്റ് സിനിമയ്ക്കുള്ളതെന്ന് പറഞ്ഞാൽ, ഒരു ഹാളിലെ ലൈറ്റ്സ് അണഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടത്തിൻ്റെ ഇടയിലിരിക്കുകയാണെങ്കിൽ പോലും നമ്മൾ ഒറ്റയ്ക്കൊറ്റയ്ക്കാണ്. അപ്പോൾ ആ ഒറ്റയ്ക്കും കളക്റ്റീവുമായിട്ടുള്ളൊരു വ്യൂയിങ് എക്സ്പീരിയൻസ് തരുന്ന, ഒറ്റയ്ക്കും കളക്റ്റീവുമായിട്ട് അറ്റ് വൺസ് തരുന്ന ഒരു മറ്റൊരു ഒരു കലാരൂപം ഇല്ലയെന്ന് തന്നെ പറയാം. അപ്പോൾ ആ ഒരു രീതിയിൽ ഫിലിം വാച്ചിങ് ഇൻ ദ തിയേറ്റേഴ്സ്, വാച്ചിങ് ഫിലിം സിനിമ ഇൻ ദ തിയേറ്റേഴ്സ് എന്ന് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ഫോർ സോഷ്യൽ ലിവിങ്. അപ്പോൾ അതിനൊരു ത്രെട്ടാണ് എന്ന് വേണമെങ്കിൽ പറയാം ഒരു ഒരു പെർട്ടിക്കുലർ വിഭാഗത്തിന്. പക്ഷേ സിനിമ തിയേറ്ററിൽ തന്നെ കാണണം, സിനിമയുടെ ഫുൾ ക്വാളിറ്റിയിൽ അതിൻ്റെ ഫുൾ ഗ്ലോറിയിൽ അതിനെ എൻജോയ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഇതൊരു റീപ്ലേസ്മെൻ്റ് അല്ല. സാർ, എൻ്റെ പേര് സന്ദീപ്. എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഞങ്ങളുടെ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റിലെ കൈതേരി സഹദേവൻ, ടിയാനിലെ മഹാശയ ഭഗവാൻ, ലൂസിഫറിലെ തന്നെ പി കെ ആർ ഫാമിലി, എക്സ്പെഷ്യലി ജതിൻ രാംദാസ്, ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളുമായിട്ട് രൂപസാദൃശ്യവും അവരുടെ പ്രത്യേകതകളുമുള്ള നിരവധി രാഷ്ട്രീയ നേതാക്കളെ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ കാണാൻ സാധിക്കും. അത് കൈതേരി സഹദേവൻ്റെ കാര്യം ഒരു മറയില്ലാത്ത രഹസ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള രൂപസാദൃശ്യങ്ങൾ അല്ലെങ്കിൽ സ്വഭാവ സവിശേഷതകൾ ഈ കഥാപാത്രങ്ങൾക്ക്, ഇപ്പോൾ ഞാൻ കഥ എഴുതി തുടങ്ങിക്കഴിഞ്ഞ് ഇന്ന കഥാപാത്രത്തിന് ഇന്നയാളുടെ സാദൃശ്യങ്ങൾ ഉണ്ടാവണമെന്ന് കരുതി ചെയ്തതാണോ, അതോ ഇന്ന നേതാവിൻ്റെ രൂപസാദൃശ്യമുള്ള ഒരു കഥാപാത്രത്തെ എനിക്ക് ക്രിയേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ച് ചെയ്യുന്നതായിരുന്നു? അങ്ങനെയല്ല, കഥാപാത്രത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് പേരുടെ ഒരുപാട് ട്രേറ്റ്സ് ഉണ്ടാവും. ഒരു സ്റ്റാലിനിസ്റ്റ് ആണ് കൈതേരി സഹദേവൻ്റെ ക്യാരക്ടറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്റ്റാലിനിസ്റ്റിന് ദെയർ ക്യാൻ ബി സിമിലാരിറ്റീസ് വിത്ത് ലിവിങ് പീപ്പിൾ, ഐ ഡോണ്ട് ബോദർ അബൌട്ട് ദം. അത് ഇറ്റ് ഈസ് അപ് ടു ദ പീപ്പിൾ ടു ഡിസൈഡ്. അതല്ലാതെ ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട കാര്യമില്ല. ഞാൻ എൻ്റെ കഥാപാത്രത്തിന് മോഡലായിട്ട് വർത്തിച്ചത്, ഇപ്പോൾ രാജാരവിവർമ്മ ഒരു പെയിൻറ്റിങ് ചെയ്യുമ്പോൾ അതിനെല്ലാ പെയിൻറ്റിങ്സിനും ഒരു മോഡലുണ്ട്. ഇപ്പോൾ ശകുന്തളയായിട്ട് അദ്ദേഹം പെയിൻറ്റ് ചെയ്യുമ്പോൾ അതിനൊരു മോഡലുണ്ട്. ഈ മോഡൽ ഗോമതിയാണോ പാർവതിയാണോ എന്നൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. ആ പെയിൻറ്റിംഗ് ആണ്, ദാറ്റ് ഈസ് വാട്ട് യു ഷുഡ് സീ, യു ഷുഡ് വാച്ച്. അത് ഇറ്റ് ഈസ് നോട്ട് അപ് ടു ദ ആർട്ടിസ്റ്റ് ടു ടെൽ യു ഹൂ ഈസ് ബിഹൈൻഡ് ഇറ്റ്. അതിനകത്ത് ഒരുപാട് പ്രചോദിപ്പിച്ചിട്ടുള്ള പ്രചോദനം നൽകിയിട്ടുള്ള ആൾക്കാരുണ്ട് ആ ക്യാരക്ടറൈസേഷനിൽ. ഒരാളല്ല, ഒരു ഒരു ക്യാരക്ടർ തന്നെ ഒരുപാട് പേര് വരും. ഒന്ന്, സിനിമ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളുള്ളത്. അതായത് ഇപ്പോൾ പ്രേമ റിലീസ് ചെയ്തപ്പോൾ എല്ലാവരും കറുത്തുമുട്ട് നടക്കുന്നു, ദൃശ്യം ഇറങ്ങിയപ്പോൾ എല്ലാവരും അത് രീതിയിൽ കൊലപാതകങ്ങൾ ചെയ്യുന്നു. സിനിമയിലുള്ള എല്ലാതും ജീവിതത്തിലേക്ക് എടുക്കുന്ന രീതി നമ്മുടെ സമൂഹത്തിനുണ്ടോ? ഒന്നാമത്തെ ചോദ്യം അതാണ്. രണ്ടാമത്തെ ചോദ്യം ചോദിച്ചാൽ, അപ്പോൾ എമ്പുരാൻ സോങ് സാറായിരുന്നു റിലീക്സ് ചെയ്തത്, സോങ് എമ്പുരാൻ. അപ്പോൾ അതും ഒരു ഡയലോഗ് എഴുതുന്ന തമ്മിലുള്ള ഡിഫറൻസ് എങ്ങനെയാണ്, അത് അതിനെ പറ്റിയിട്ട്? സിനിമ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളത്, ലോകം വാസ്തവത്തിൽ ഇപ്പോൾ വാസ്തവത്തിൽ ലെസ് വയലൻ്റ് ആണ്. സത്യത്തിൽ നമ്മുടെ മീഡിയയുടെ പ്രൊലിഫറേഷൻ കൊണ്ടാണ് നമുക്കത് എക്സ്ട്രീം വയലൻസ് ആയിട്ട് തോന്നുന്നത് സത്യത്തിൽ. ഈ രണ്ടാമത്തെ കാര്യം, ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധങ്ങൾ, മനുഷ്യക്കുരുതി ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത് ഇപ്പോൾ ഫസ്റ്റ് വേൾഡ് വാർ ആണ്, റീസെൻ്റ് മെമ്മറി ഹ്യൂമൻ കൈൻഡിൻ്റെ. അത് സിനിമ കണ്ടിട്ടല്ലോ, സിനിമയ്ക്ക് മുമ്പല്ലേ, അന്ന് ചാർലി ചാപ്ലിൻ്റെ സിനിമകളല്ലേ ഉള്ളൂ, ബസ്റ്റർ കീറ്റൻ്റെ സിനിമകളല്ലേ ഉള്ളൂ. ഈ സിനിമ കണ്ടിട്ടാണ് മുസോളിനിയും ഹിറ്റ്ലറും ലോകങ്ങളെ പിടിച്ചടക്കിയതും ജൂസിനെ ഹോളോകാസ്റ്റ് നടത്തിയതും എന്ന് പറയാൻ പറ്റില്ലല്ലോ. സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യണോ അല്ലെങ്കിൽ സിനിമ ഇൻസ്പയർ ചെയ്യണോ എന്ന് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്. ഈ ജനങ്ങൾ അതിന് പ്രിപ്പയർഡ് അല്ലെങ്കിൽ അവരെ പ്രിപ്പയർ ചെയ്യാനിരിക്കേണ്ടവരാണ് ഈ റിവ്യൂവേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സിനിമ ചർച്ചകളിൽ അതാണ് ഉരുത്തിരിഞ്ഞ് വരേണ്ടത്. അപ്പോൾ അതിന് പകരം സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ദൃശ്യം കണ്ട് ഞാൻ കൊല്ലാൻ പോയി എന്നൊക്കെ പറഞ്ഞാൽ അത് ആ വിട്ടിത്തത്തിനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്, സിനിമയല്ല. സിനിമ ഈസ് ജസ്റ്റ് എ റിഫ്ലക്ഷൻ. ക്രൈം ഹാപ്പൻ ഫസ്റ്റ്, ദെൻ ഓൺലി ദ ഡെപിക്ഷൻ ഹാപ്പൻ. ഞാൻ ഒരു പരാമർശത്തെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന് രണ്ട് തവണ ഇവിടെ പരാമർശിക്കപ്പെട്ടു രണ്ടാം ശ്രീനിവാസൻ എന്ന്. എനിക്ക് തോന്നുന്നത് രണ്ടാം ശ്രീനിവാസൻ, ഇതുവരെ മുരളിയുടെ ഉത്തരങ്ങളൊക്കെ കേട്ടപ്പോൾ രണ്ടാം ശ്രീനിവാസൻ എന്ന പ്രയോഗത്തിനേക്കാൾ കൂടുതൽ ഇൻ്റലിജൻസ് ആവശ്യമുള്ള ഒരു പേരാണ് മുരളി ഗോപി എന്നാണ് എനിക്ക് തോന്നുന്നത്.
ഇല്ല, ഞാൻ അദ്ദേഹത്തിനെ വളരെയധികം റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ് ശ്രീനേടിനെ. അതുകൊണ്ട് അങ്ങനെ ഒരു കമ്പാരിസൺസ് തന്നെ ആവശ്യമില്ല. അങ്ങനെയൊന്നും कहीं दूर जब दिन ढल जाए सांझ के दुल्हन बदन चुराए चुभके से आए मेरे ख्यालों के आंगन में कोई सपनों के दीप जलाए कहीं दूर जब दिन ढल जाए सांझ के दुल्हन बदन चुराए चुभके से आए. താങ്ക് യു. ഇവിടെ സാഹസി, ഇപ്പം നിങ്ങൾക്ക് ചെറിയൊരു ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. മുരളി ഗോപി ആരാണെന്ന് ചെറിയൊരു ഉത്തരം കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. താങ്ക് യു ഓൾ. എല്ലാവരോടും കാണാൻ എല്ലാവരെയും കാണാനും സംസാരിക്കാനും സാധിച്ചതിൽ സന്തോഷം. ഓൾ ദ ബെസ്റ്റ് ടു ഓൾ ഓഫ് യു. ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്.